കർത്തർസ്തുതിക്കും വീടേ ദൈവമക്കൾക്കുള്ളാശ്രയമേ പരിലസിക്കും സ്വർണത്തേരുവീഥിയിൽ അതികുതുകാലിന്നു ഞാൻ ചേർന്നിടുമോ സ്തുതിക്കും വീടേ ദൈവമക്കൾക്കുള്ളാശ്രയമേ പരിലസിക്കും സ്വർണത്തേരുവീഥിയിൽ അതികൊതുകാലിന്നു ഞാൻ ചേർന്നിടുമോ വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ ീനാൽ നിർമ്മിതമാള്ള പന്ത്രണ്ടു ഗോപുരമേ തവമഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ മുത്തീനാൽ നിർമ്മിതമാ ഉള്ള പന്ത്രണ്ടു ഗോപുരമേ തവമഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ ഇല്ല നാടേ ദൈവ തേജസ്സാൽ മിന്നും വീടേ തവ വിളക്കം ദൈവത്തിൻ കുഞ്ഞാടീനെ അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ അന്ധത ഇല്ല നാടേ ദൈവ തേജസ്സാൽ മിന്നും വീടേ തവ വിളക്കം ദൈവത്തിൻ കുഞ്ഞാടീനെ അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ കൾ
കഷ്ടതയില്ല നാടേ ദൈവഭക്തരിൻ വിശ്രാമമേ പുകൾ പെരുകും പുത്തനീരുശലീമേ തിരുമാർവില്ലെന്നോ ഞാൻ ചാരിടുമോ കഷ്ടതയില്ല നാടേ ദൈവഭക്തരിൻ വിശ്രാമമേ പുകൾ പെരുകും പുത്തനീരുശലീമേ തിരുമാറില്ലെന്നോ ഞാൻ ചാരിടുമോ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലീമേ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലീമേ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചേർന്നിടുമോ എപ്പോൾ വരും നീ
അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണാൻ എനിക്കധികം കണ്ടു കൊതി തീരാനുണ്ട് എനിക്കാശ കണ്ടു കൊതി തീരാനുണ്ട് എനിക്കാശ പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട് പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. ദൂരവിയല്ല മരണം എന്നാർക്കറിയാം ലേശം ഇല്ല സമയങ്ങൾ ദൂരവിയല്ല മരണം എന്നാർക്കറിയാം ലേശം ഇല്ല സമയങ്ങൾ കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവിനു കൂട്ടാളിയായി തീരുന്നു ഞാൻ ലോകസൗഖ്യം എന്തു തരും ആത്മക്ലേശ മാതൃം ഫലം ലോകസൗഖ്യം എന്തു തരും ആത്മക്ലേശ മാതൃം ഫലം സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു ജീവനത്തിൻ വൻപോ വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട ജീവനത്തിൻ വൻപോ വേണ്ട ആഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മൂടി പോലെ ക്രൂശൻ നേരം മാത്രം മതി കൂടാരത്തിൻ മൂടി പോലെ ക്രൂശൻ നേരം മാത്രം മതി സുഖം തേജസ്സരം കരുവുകൾ ഉള്ളിലെനി സുഖം തേജസ്സരം കരുവുകൾ കൂടാരത്തിനകത്തുണ്ട് ശക്കനായുമുണ്ട വീടെ കൂടാരത്തിനകത്തുണ്ട് ശക്കനായുമുണ്ട
വാഴ്ത്തപ്പെടുമാറാകട്ടെ. തൈവടക്കിയതിൽ തോമസ് സാമുവൽ പ്രിയ സമ്മേൽചാൻ സുദീർഘമായ 88 വർഷം മൈലപ്രായിൽ ജനിച്ച് മൈലപ്രായിൽ താമസിച്ച് ഇവിടെയുള്ള ദൈവജനത്തോടും ദേശനിവാസികളുടെയും നടുവിൽ അനുഗ്രഹീതമായ സാക്ഷ്യം പുലർത്തിയ ഒരു വിശ്വസ്തനായ ദൈവഭക്തനായ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. നാം അതിൻ്റെ സാക്ഷികളാണ്. ഈ സന്ദർഭത്തിൽ ഇന്നലെ രാവിലെ കർത്തൃസന്നിധിയിലേക്ക് പ്രവേശിച്ച പി എ ശമേൽചായൻ്റെ ശവസംസ്കാരത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും ദുഃഖത്തിലിരിക്കുന്ന പ്രിയ അമ്മച്ചിക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ആശ്വാസമായിട്ടും അനുഗ്രഹമായിട്ടും തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പ്രിയ ജോയിക്കുട്ടി സഹോദരനെ, എ എം ജോയിക്കുട്ടി സഹോദരനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഈ ഒരു സാഹചര്യത്തിൽ എളിയവരായ ഞങ്ങൾക്ക് ഈ സഭാഹോളിൽ കൂടി വരുവാഴ്ന്നൊക്കെ വണ്ണം അവിടുന്ന് സാഹചര്യം നൽകി ഇതിൻ്റെ ഉദ്ദേശങ്ങളും സകല കാര്യങ്ങളും അവിടുന്ന് അറിയുന്ന ദൈവമായാൽ സ്തോത്രം. തലമുറ തലമുറയായി അവിടുന്ന് ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന ദൈവമായാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രിയ പിതാവിൻ്റെ ശവസംസ്കാരത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യേ വളരെയധികം ഒരു പ്രതിസന്ധി കടന്നു പോകുന്ന ഒരു സമയമാണ്. കർത്താവേ, അവിടുന്ന് സകലവും നിയന്ത്രിക്കുവാൻ പരിഹരിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ദൈവം അവിടെ നിന്നാണ്. അവിടുന്ന് ഉപദേശം എന്തെന്ന് അടിയങ്ങൾ അറിയുന്നില്ല. ഇവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ അവിടുന്ന് സഹായിക്കണമേ. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാനും പ്രിയ ബന്ധുമിത്രാദികൾക്കും പ്രിയപ്പെട്ടവർക്കൊക്കെയും അവർക്ക് മനസ്സിനാശ്വാസം നൽകുവാനും പ്രത്യാശ നൽകുവാനും അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ ഇത്രത്തോളം അവിടുന്ന് അനുകൂലമാക്കി തന്നു, സ്തോത്രം. നിൻ്റെ പ്രിയ മകൻ കർത്താവേ, കഴിഞ്ഞ ദീർഘകാലം അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തനായ ജീവിപ്പാടിൻ്റെയൊക്കെ കൊണ്ട് അവിടുന്ന് കൃപ ചെയ്തു. ഭൗമികമായ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും കർത്താവേ, അവിടുന്ന് കൊടുത്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വിശ്വസ്ത മകനായ ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്തതിനാൽ സ്തോത്രം. തക്ക സമയത്ത് അവിടുത്തെ സന്നിധിയിലേക്ക് അവിടുന്ന് വിളിച്ച് ചേർത്ത് കർത്താവേ, ഞങ്ങൾ നന്ദിയോടുകൂടി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇനി ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീർക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണം. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം പറയുവാനും ഞങ്ങൾക്ക് സന്തോഷം ഉണ്ട്. നാം എല്ലാവരും കൂടിയിരിക്കുന്ന പോലെ നമ്മുടെ നടുവിൽ നമ്മുടെ കർത്താവുണ്ട്. കർത്തൃസന്നിധിയിലാണ് നാം ഇരിക്കുന്നതെന്നുള്ള ബോധ്യത്തിൽ എല്ലാവരും ആദരവോടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുക. കോവിഡ് പ്രോട്ടോക്കോൾ എന്നുള്ളത് നാം ബോധവാന്മാരായിരിക്കേണ്ടതാണ്. ഹാളിലുള്ളവരെല്ലാവരും നിർബന്ധമായിട്ട് മാസ്ക് ധരിച്ചിരിക്കണം. മാസ്ക് താഴ്ത്താൻ ശ്രമിക്കേണ്ട, മാസ്ക് പൊക്കി വെച്ച് തന്നെ ഇരിക്കണം. മറ്റാർക്കും വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണത്. അത് നമുക്ക് ഓർക്കാം. ഇപ്പോൾ ദൈവവചനത്തിൻ്റെ പാരായണത്തിനായിട്ട്, സങ്കീർത്തന പാരായണത്തിനായിട്ട് സഹോദരൻ ജോൺ വർഗീസനെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് 90-ാം സങ്കീർത്തനം വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ
നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരളി ചെയ്യുന്നു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രയും. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു, അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ, എത്രത്തോളം താമസം. അടിങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമ്മത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം. ഭക്തനായി ജീവിച്ച ശമുവേൽചാന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമായിരുന്നു നമ്മുടേതും. നമ്മുടെ കർത്താവ് മടങ്ങി വരും, നമ്മെ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തുകൊള്ളും. ഇനിയും അനുസ്മരണത്തിനുള്ള സന്ദർഭമാണ്. അനുസ്മരണത്തിനുള്ള ആളുകൾ സമയപരിമിതി മനസ്സിലാക്കി 11:30 ഈ ഹാളിലെ എല്ലാ ശുശ്രൂഷകളും അവസാനിപ്പിക്കണം. ഇനിയും 50 മിനിറ്റ് ശേഷിക്കുന്നുള്ളൂ. അത് മനസ്സിലാക്കി നമ്മൾ എല്ലാവരും അത് ചെയ്യണം. നാടിനെ പ്രതികരിച്ച് പഞ്ചായത്തിൻ്റെ മെമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയ എൽ സി ഈശോ അവരുടെ ആദരപൂർവ്വം അനുസ്മരണത്തിനായിട്ട് ക്ഷണിക്കുന്നു. ആദരണീയനായ ദേവദാസ്, പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗദഗ്ധരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സഭാംഗങ്ങളെ, ദേശനിവാസികളെ, നിങ്ങൾക്കൊപ്പം ഞാൻ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പ്രിയ പിതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ, എൻ്റെ ആ കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, തൈ വടക്കേതിൽ കുടുംബം എന്ന് പറയുമ്പോൾ, ഞങ്ങളെയൊക്കെ അധികം സ്നേഹിക്കുകയും ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയും സഹായങ്ങളൊക്കെ ചെയ്യുന്ന കുടുംബമാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്രിയ അനിയച്ചൻ വിവാഹം, പ്രിയ പിതാവിൻ്റെ മകൻ അനിയച്ചൻ വിവാഹം കഴിച്ചിരിക്കുന്നത് മേക്കിഴു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, മരുതുമൂട്ടി കുടുംബത്തിൽ നിന്ന് ജെസ്സിയാണ്. ആ കുടുംബവും ഞങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും അനുഗ്രഹീതമായ കുടുംബം ആണെന്ന് എനിക്ക് പറയുന്നതിന് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ കുടുംബവുമായിട്ട് എനിക്ക് അതിയായ സന്തോഷവും കുടുംബവുമായ സ്നേഹ ബന്ധങ്ങളും ഉണ്ട്. പ്രിയ പിതാവ് ഈ ലോകത്ത് ജീവിച്ചു, 88 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചു. ദൈവം തന്ന ദൗത്യങ്ങളൊക്കെ നിറവടിയോടെ നിവർത്തിപ്പാനും നല്ല രീതിയിൽ മാതൃകയോടെ കുടുംബത്തെ നയിച്ച് മുന്നോട്ട് ചെയ്യിപ്പാൻ ദൈവം ഇടയാക്കി. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖം അത്രേ അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യുന്നു. പ്രിയ പിതാവ് ദീർഘായുസ്സുകൊണ്ട് ദൈവം തൃപ്തി വരുത്തി ഇന്ന് ദൈവത്തിങ്കലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, പ്രിയ ഈ ഭൗതിക ശരീരം നമ്മളോട് പറയുന്ന ഒന്നുണ്ട്, ഇന്ന് ഞാനാണെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് കടന്നു പോകേണ്ടതിനാണ്. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ മാതൃയോട് ജീവിക്കണം എന്നാണ് നമ്മൾ ഈ ഭൗതിക ശരീരം നമ്മളോട് ഇന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നതിന് നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്ലോക്ക് മെമ്പറെന്നുള്ള അനുശോചനവും അതോടൊപ്പം തന്നെ എൻ്റെ കൊച്ചുമണൽ കുടുംബത്തിൻ്റെ അനുശോചനവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളും. താങ്ക് യു വെരി മച്ച്. മൈലപ്ര സഭയുടെ സെക്രട്ടറിയാണ് ഡോക്ടർ സജി ടി എബ്രഹാം. അദ്ദേഹം അനുസ്മരണയായി ചില വാക്കുകൾ പറയും. പ്രിയ ഡോക്ടർ സജി ടി എബ്രഹാമിനെ ക്ഷണിക്കുന്നു.
ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ശമുവേൽചാൻ്റെ 89 വർഷക്കാലത്തെ ഈ ധന്യമായ ജീവിതത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ശമുവേൽചാൻ്റെ 89 വർഷക്കാലത്തെ ആ വിശ്വസ്തമായ ജീവിതത്തിന് നാം ഓരോരുത്തരും സാക്ഷികളാണ്. വളരെ സൗമ്യമായ സ്വഭാവത്തോടുകൂടി ഒരു ജീവിതമായിരുന്നു ശമുവേൽചാൻ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. തൻ്റെ പ്രവൃത്തിയിലും തൻ്റെ സംസാരത്തിലുമെല്ലാം ആ സൗമ്യത നമുക്ക് എപ്പോഴും ദർശിക്കുവാനായിട്ട് കഴിയും. നമുക്ക് അനുകരിക്കാൻ കഴിയുന്ന ഒരു മാതൃകയായിരുന്നു പ്രിയ ശമുവേൽചാൻ്റേത്. തൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ ആത്മീയവും ഭൗതികവുമായ നന്മകൾ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ പ്രിയ പിതാവിന് ദൈവം ഇടയാക്കി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, അവൻ്റെ പരിചരണവും ശുശ്രൂഷയൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ ജീവിതമായിരിപ്പാനും പ്രിയ ശമുവേൽചാനെ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് ബ്ലസ്സിൻ്റെയും ബ്ലസ്സിയുടെയും ഒക്കെ സ്നേഹപൂർവമായ പരിചരണവും ആ ശുശ്രൂഷയൊക്കെ അനുഭവിപ്പാൻ പ്രിയ ശമുവേൽചാനെ ദൈവം സഹായിച്ചു. ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. 1 തെസ്സലോനിക്കർ 4:4 പൗലോസ് വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. 1, മറ്റുള്ളവരുടെ ആദരവും പ്രശംസയും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാതെ തങ്ങളുടെ പ്രവൃത്തി ചെയ്യുക. മറ്റൊന്ന്, കുടുംബത്തെ മക്കളെ നേരായ വഴിയിലൂടെ പരിപാലിക്കുക, അവരെ നേരായ രീതിയിലുള്ള വളർത്തിക്കൊണ്ടുവരിക, കുടുംബത്തിൻ്റെ കാര്യം നോക്കുക. 3, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നതിൽ ഉത്സാഹിക്കുക. ഈ 3 കാര്യങ്ങളും വളരെ അനർത്ഥമായി അക്ഷരാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ഒരു വ്യക്തിയായിരുന്നു പ്രിയ ശമുവേൽചായൻ. തൻ്റെ കുടുംബത്തെ ശരിയായ രീതിയിൽ ദൈവഭാഗത്ത് വളർത്തിക്കൊണ്ടുവരുവാൻ, തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ആ രീതിയിൽ സാക്ഷ്യമുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ പ്രിയ ശമുവേൽചാനെ ദൈവം സഹായിച്ചു. സഭയിലും സമൂഹത്തിലും എല്ലാം ഒരു സാക്ഷ്യമുള്ള വ്യക്തിത്വമായി ജീവിക്കുവാൻ പ്രിയ ശമുവേൽചാനെ ദൈവം കൃപ നൽകി. ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ഈ ധന്യമായ ജീവിതത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മാനുഷിക രീതിയിൽ ഈ വേർപാട് നമ്മൾ ദുഃഖമുളവാക്കുന്നതാണ്. എങ്കിലും വിട്ടുപിരിയാത്ത നിത്യതയിൽ നാം എല്ലാം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാധിക്കുന്ന ആ ദിനം ആഗതമാകുകയാണ്. അതോർത്തുകൊണ്ട് ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ സജി ബവർണും അതുപോലെ പഞ്ചായത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന പ്രിയ എൽ സി ഈശോ അവർക്കും പ്രത്യേക നന്ദി വീണ്ടും പറയുകയാണ്. 3 മക്കളെയാണ് കർത്താവ് പ്രിയ ശമുവേൽചാനും പ്രിയ മാമയ്ക്കും മാതാവിനും നൽകിയത്. അവിടെ ദൈവകൃപയിൽ വളർത്തുവാൻ, ദൈവഭക്തരായിട്ട് വളർത്തിയെടുക്കുവാൻ, നാടിന് ദൈവസഭയ്ക്ക് അനുഗ്രഹമുള്ളവരായിട്ട് അവരുടെ ജീവിതം കൊണ്ട് അനേകർക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഈ പ്രിയ പിതാവിനും മാതാവിനും സാധിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു മകള് പ്രിയ മോളി സഹോദരി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ മോളി സഹോദരിയുടെ ഭർത്താവ് പ്രിയ മാത്തുക്കുട്ടി ബദർ മുന്നോട്ട് വരികയും അനുസ്മരണയായി ചില വാക്കുകൾ പറയുകയും ചെയ്യുന്നു. മാത്തുക്കുട്ടി ബദറിനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. കൃഷ്ണനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പിതാവ് 88 വർഷം ഈ ലോകത്തിൽ ജീവിപ്പാനും നല്ലൊരു മാതൃക ജീവിതം നയിപ്പാനും ഞങ്ങളുടെ പിതാവിന് അവിടുന്ന് ഇടയാക്കി. ഞങ്ങളുടെ പിതാവ് ഈ മൈലപ്രാൽ സഭയ്ക്കും അവരുടെ അയൽവാസികൾക്കൊക്കെയും നല്ല മാതൃക ജീവിതം നയിപ്പാൻ ഞങ്ങളുടെ പിതാവിന് അവിടുന്ന് സഹായിച്ചു. ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട്
ചിരിയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഒരു അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരുന്നു ഞങ്ങളുടെ അച്ഛന്. ഞങ്ങൾ വരുമ്പോൾ ആ കുഞ്ഞുവൻ വന്നോ എന്ന് ചോദിക്കും. ഞങ്ങളുടെ അമ്മയും അതുപോലെ തന്നെ ആയിരുന്നു. ഇപ്പം അമ്മ ക്ഷീണത്തിലാണ്, എങ്കിലും ദൈവം ഇത്രത്തോളം അവിടുന്ന് പരിപാലിക്കുന്നു. ഞങ്ങളുടെ അച്ഛന് അവിടുന്ന് നടത്തുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. മൂന്ന് മക്കളെ കൊടുത്തു. അവരെ ദൈവഭക്തിയിലും ഒക്കെയും വളർത്തുവാൻ ഞങ്ങളുടെ പിതാവിന് കഴിഞ്ഞു. എല്ലാവരും ദൈവത്തെ അറിഞ്ഞ് ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ പിതാവിന് കൊച്ചുമക്കളെയും മക്കളെയും അവരുടെ മക്കളെയും ഒക്കെയും കാണുവാനും അവരുടെ എല്ലാ നന്മകളും കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങളുടെ പിതാവിന് അവിടുന്ന് ഇടയാക്കി. ഒരു ദുഃഖത്തിൻ്റെയോ പ്രയാസത്തിൻ്റെയോ ഒരു കാരണവും ഞങ്ങളുടെ പിതാവിന് ഇല്ലായിരുന്നു. കാരണം മക്കളെ എല്ലാവരും നല്ലവണ്ണം ശുശ്രൂഷിപ്പാനൊക്കെ ഇടയാക്കി. കൊച്ചുമക്കളും അതുപോലെ തന്നെ ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത് ബാബുവിൻ്റെ മോനെ ഓർത്താണ്. കാര്യം അവന് അച്ഛാൻ ഒരു ക്ഷീണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ ഓടി ചെന്ന് അപ്പച്ച എന്താ എന്നെല്ലാം ചോദിച്ച് അച്ഛനെ ശുശ്രൂഷിപ്പാനും അച്ഛന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ഒക്കെയും അവിടുന്ന് ഇടയാക്കി. മരുന്നുകളായാലും ആ തക്ക സമയത്ത് എടുത്തു കൊടുക്കുവാനും ഒക്കെയും അവിടുന്ന് അവനെ സഹായിച്ചു. അങ്ങനെ കൊച്ചുമക്കളെയൊക്കെയും അവിടുന്ന് ശുശ്രൂഷിപ്പാനുള്ള മക്കളെയും മക്കളും ഞങ്ങളുടെ പിതാവിനെ ശുശ്രൂഷിപ്പാനുള്ള കഴിവൊക്കെയും കൊടുത്തു. ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും നിരാശയില്ല. ഞങ്ങളുടെ പിതാവിനെ ആ നിത്യ തുറമുഖത്ത് ചെന്ന് കാണാമെന്നുള്ള പ്രത്യാശയുണ്ട് ഞങ്ങൾക്ക്. ഈ ഭൗതിക ശരീരം ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് മാനസികമായി പ്രയാസമുണ്ട്. എങ്കിലും ആ കർത്തൃസന്നിധിയിൽ ആ പിതാവിനെ കാണാമെന്നുള്ള ആ പ്രത്യാശയോടുകൂടെ എൻ്റെ വാക്ക് വിരമിക്കുകയാണ്. സമയക്കുറവുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്. മാത്തുക്കുട്ടി സോറിനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ശമൽചാന് പറ്റിയ ഒരു മരുമകനെയാണ് ദൈവം നൽകിയത്. ശമൽചാൻ ഭാഗ്യവാനാണ് ഒരു പ്രത്യേക കാര്യത്തിൽ. നമുക്ക് പലർക്കും ഇല്ലാത്ത കാര്യം, രണ്ട് മക്കളും ഒരു മകൻ്റെ കൂടെ താമസിച്ചു, മറ്റേ മകൻ തൊട്ടടുത്തു. വിളിച്ചാൽ കേൾക്കത്തക്ക നിലയിൽ നമ്മൾ പ്രിയ മാത്തുക്കുട്ടി സഹോദരൻ പറഞ്ഞ പോലെ പ്രിയ അനിയൻ സഹോദരനും ബാബു സഹോദരനും വിശേഷിച്ച് അനിയൻ സഹോദരൻ വളരെ അവരിരുവരും വളരെ ആത്മാർത്ഥമായി പിതാവിനെയും മാതാവിനെയും ശുശ്രൂഷിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും മാതൃക കാണിച്ച ഒരു കുടുംബമാണ്. പ്രിയ ബാബുവിനെയും പ്രിയ അനിയനെയും കുടുംബത്തെയും പ്രിയ മാത്തുക്കുട്ടി ബാബുവിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭയുടെ മൂപ്പന്മാരിലൊരാളാണ് പ്രിയ എ എം തോമസ് സഹോദരൻ. അദ്ദേഹത്തെ അനുസ്മരണയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ വാത്സല്യ പിതാവ് ശമൂവേൽചാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓർത്തതുപോലെ 88 ദീർഘവർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച ധന്യമായ ജീവിതത്തിൻ്റെ ഉടമയാണ് പ്രിയ പിതാവ്. സ്വസ്ഥമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ പിതാവ് വലിയവനായ ദൈവം പിതാവിനെ ഇടയാക്കി. ശാന്ത സ്വഭാവം ഞാൻ ഓർക്കുകയായിരുന്നു. എപ്പം കണ്ടാലും ആ സംസാരത്തിൻ്റെ രീതി, എൻ്റെയൊക്കെ വാക്ക് പരിവരുത്ത വാക്കുകൾ, ചില ഉറച്ചു പറഞ്ഞാൽ ചിലർ വിചാരിക്കും പിണക്കമാണെന്ന് അല്ലേ വഴക്ക് പറയുകയാണെന്നൊക്കെ തോന്നും. ആ നിലയിലുള്ള ശബ്ദമാണ് എന്നെ പോലുള്ള ചുരുക്കം ചിലർക്കൊക്കെ ഉള്ളത്. എന്നാൽ പിതാവിൻ്റെ ആ ശബ്ദം, വളരെ ശാന്തമായ ആ ശബ്ദം, അവസാന ദിവസങ്ങളിലൊക്കെ
ഭവനത്തിൽ ചില സമയത്തൊക്കെ ചെല്ലുവാനുള്ള അവസരമേ ലഭിക്കുകയുള്ളൂ. മലപ്പുറ സഭയിൽ ഇടദിവസത്തെ മീറ്റിംഗ് അഞ്ച് ഭാഗമായിട്ടാണ് തിരിഞ്ഞ് കൂടുന്നത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഭാഗത്താണ് പ്രിയ ചുമൽചാനും താമസിക്കുന്നത്. രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ കോട്ടേജ് മീറ്റിംഗ് വരും. ആ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ സാക്ഷ്യം പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഞാൻ ഓർക്കുന്നു. വിവരിക്കാൻ സമയമില്ല. ഒടുവിലൊക്കെ പറയുമായിരുന്നു ദേഹത്തിന് വേദനയാണ്, പ്രത്യേകിച്ച് അമ്മച്ചിക്ക് സുഖമില്ല എന്നൊക്കെ പ്രത്യേകിച്ച് പറയുമായിരുന്നു. അമ്മച്ചിയെ കരുതുന്ന ഒരു സ്വഭാവം പ്രിയ പിതാവിന് ഉണ്ടായിരുന്നു. ഞാൻ കേട്ടത് ഈ 87 അവരുടെ കുടുംബജീവിതത്തിൽ ഇതുവരെയും അമ്മച്ചിയെ വഴക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അപ്പം ആ നിലയിൽ ശാന്ത സ്വഭാവം മാത്രമല്ല, കുടുംബജീവിതത്തിൽ നല്ല സ്വസ്ഥയായ ഒരു കുടുംബജീവിതം നയിച്ചു. ഓർത്തതുപോലെ ആ സംസാരവും ആ നിലയിലായിരുന്നു. അതിനനുസരിച്ചായിരുന്നു ദേശത്ത് ആ സാക്ഷ്യം പുലർത്തുവാൻ, പ്രത്യേകിച്ച് സഭയിൽ അധികം സഭായോഗങ്ങളൊന്നും മുടക്കിയിട്ടില്ല. ഈ അവസാന ദിവസങ്ങളിലൊക്കെ പ്രായത്തിൻ്റെ ക്ഷീണതയിൽ കഴിഞ്ഞു ബാക്കി ദിവസങ്ങളിലൊക്കെ സഭായത്തിന് വരുമ്പോൾ ഇറങ്ങി വെളിയിൽ നിന്ന് സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. ആ നിലയിൽ എല്ലായിടത്തും സാക്ഷ്യം പുലർത്തുവാൻ ദൈവം സഹായിച്ചു. മനുഷ്യന് പ്രധാനമായി നാല് അവസ്ഥയാണ് ഉള്ളത്: ഒന്ന് ജനനം, രണ്ട് ജീവിതം, മൂന്ന് മരണം. ഈ മൂന്നവസ്ഥയും ശമുവേൽ ചായൻ തരണം ചെയ്തു. ജനനം നല്ല ജനനമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ജീവിതം അത് അനുകരിക്കത്തക്ക ഒരു ജീവിതം ആയിരുന്നു. മരണം നല്ലൊരു മരണമാണ് പ്രിയ പിതാവിന് ലഭിച്ചത്. മക്കളുടെ എല്ലാം അകമഴിഞ്ഞ ശുശ്രൂഷകൾ ലഭിച്ചു. അപ്പോൾ ഈ മൂന്നവസ്ഥയും അനുകരിക്കത്തക്ക നിലയിൽ നല്ല നിലയിൽ ആയിരുന്നു. അനേകം പേർക്ക് ലഭിക്കാത്തതാണ് ഇപ്പോഴത്തെ കാലം അനുസരിച്ച് 88 വയസ്സ് വരെ ആ നിലയിലുള്ള ജീവിതം. ഇനിയുള്ളത് വിയർപ്പാണ്. ഉയർപ്പ് കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ആൾ ഉയർത്തെഴുന്നേൽക്കും. അത് കർത്താവിൻ്റെ മധ്യാകാശ വരവിലാണ് അത് നടക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ നിലയിൽ നാലവസ്ഥയും ശമിൽചാൻ്റെ ജീവിതം ഭംഗിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഡാനിയലിൻ്റെ പുസ്തകത്തിൽ തിരുവനന്തപുരത്ത് വായിക്കുന്നത്. ഡാനിയലിനോട് പറയുന്നത്, അവസാനം വരുവോളം പോയിക്കൊള്ളുക, ഒരു യാത്ര, നീ അങ്ങ് പോയിട്ട് വാ, അവസാനം വരുകയും പോവുക. ഈ യാത്ര അയക്കുന്നത് ദൈവമാണ്. അതുമാത്രമല്ല, ഇനി മടങ്ങി വരാത്തൊരു യാത്ര, അത് ഒറ്റയ്ക്കുള്ള യാത്ര. ഇതുവരെയും 88 വയസ്സ് വരെയും ജനനം മുതൽ ഇതുവരെയും സഹായത്തിന് ആളുണ്ടായിരുന്നു. ഇപ്പോൾ യാത്ര പോകുന്നത് ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കുള്ള ആ യാത്ര. എന്നാൽ അന്ത്യകാലധ്വനിയിൽ ഉയർത്തെഴുന്നേൽക്കും ആ വലിയ പ്രത്യാശയുള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതുമാത്രമല്ല, യാത്ര വിശ്രമിക്കുകയാണ്. യാത്ര കഷ്ടതയൊന്നുമല്ല, വിശ്രമിക്കുകയാണ്. ഓഹരി ലഭിക്കുവാൻ പ്രിയപിതാവ് എഴുന്നേറ്റ് വരും. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് നമ്മുടെ അനുവാദം ചോദിച്ചുകൊണ്ടുവന്നല്ല, മാതാക്കന്മാരുടെയോ മറ്റാരുടെയോ അനുവാദം ചോദിച്ചതുകൊണ്ടല്ല ദൈവം ഭൂമിയിൽ നിന്ന് എടുക്കുന്നത്. ഈ ശരീരം ദൈവത്തിൻ്റേതാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ ദൈവം വിളിക്കും. നമ്മുടെ ആരുടെയും അതിന് സാങ്ക്ഷനൊന്നും വേണ്ട, അവകാശമൊന്നും വേണ്ട. ഇപ്പോൾ പ്രിയപിതാവ് ഉറങ്ങുന്നു. പ്രിയപിതാവ് ഉറങ്ങിക്കഴിഞ്ഞ് ഉണരും. ഭക്തന്മാരുടെ മരണം ഉറക്കം പോലെ, ആ നിലയിൽ പിതാവ് ഉറങ്ങുകയാണ്. പക്ഷേ നമ്മളീ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു കർത്തവ്യമുണ്ട്. നമ്മുടെ കർത്താവ് വിശ്വസ്തനായി ജീവിച്ചു, മാതൃക കാണിച്ചു തന്നു. നമ്മൾ ആ മാതൃക പിന്തുടരുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ മാതൃക പിന്തുടരുവാൻ നമ്മൾ നമുക്ക് ഇടയാകണം. അതാണ് നമ്മളെയും കൊണ്ട് ഇനിയും ചെയ്യുവാനുള്ളത്. നമ്മൾ ദേശത്ത് പാർത്ത് താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഒരുക്കമുള്ളവരായി വരവിന് വേണ്ടി ഒരുങ്ങിയിരിപ്പാൻ ദൈവമേ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട മരണം ഞങ്ങളുടെ സ്ഥലസഭയ്ക്ക്
ഒരു നഷ്ടമാണ്. ഇതുവരെ പ്രിയപ്പെട്ടവരൊക്കെ മാറുന്നത് നഷ്ടമാണ്. ആ നഷ്ടം വലിയവനായ ദൈവം നികത്തി തരട്ടെ. ആ സഭയുടെ നഷ്ടം തീരാ നഷ്ടമാണ്. ഈ ദുഃഖത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ വലിയവനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അർഗാലിക്കൽ ഭവനത്തിൻ്റെ ദുഃഖവും സഭയുടെ ദുഃഖവും പ്രത്യാശയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സർവശക്തനായ ദൈവം ദിവ്യമായ സമാധാനത്താൽ കുഞ്ഞുങ്ങളെയും പ്രിയ അമ്മച്ചിയെയും ആശ്വസിപ്പിക്കട്ടെ. വഴി നടത്തട്ടെ. തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലോകമരുഭൂവിൽ മർത്യനാശ്രയം തേടി ശോക കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി ശോക കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി ദൈവ മക്കൾ നമുക്ക് സ്വർഗം ഹാസ്വന്തദേശം ദൈവ മക്കൾ നമുക്ക് സ്വർഗം ഹാസ്വന്തദേശം കേവലമേ പാരിടമോ വെറുംപരദേശം കേവലമേ പാരിടമോ വെറും പരദേശം. പ്രിയ എ എം തോമസ് സഹോദരൻ പറഞ്ഞ അനുഗ്രഹീത വാക്കുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം അടുത്തതായിട്ട് ശ്രവിക്കുന്നത് നാം ശ്രദ്ധിക്കാൻ പോകുന്നത് പ്രിയ കെ ഫിലിപ്പ് സാറിനെയാണ്. പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യമില്ല. ശമേൽചാൻ്റെ സമപ്രായക്കാരനാണ്. മൈലപ്ര സഭയിലെ ഏറ്റവും പ്രമാണപ്പെട്ട ഒരു ദൈവദാസനാണ്. പ്രിയ അച്ചാനെ ആദരപൂർവ്വം അനുസ്മരണയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സമീർ സഹോദരൻ്റെ വിടവാങ്ങൽ നമുക്ക് ഏവർക്കും താൽക്കാലികമായ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട്, യാതൊരു സംശയമില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം നമ്മളെക്കാൾ എത്രയോ വിശിഷ്ടമായ എന്ന് മാത്രമല്ല വളരെ അഭിലഷണീയമായ ഒരു സ്ഥാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള സത്യം, ഭാവനയല്ല ആ യാഥാർത്ഥ്യം നാം ഓർക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കാൻ ഏറെ വകയുണ്ട്. പ്രിയ സഹോദരനും ഞാനുമായിട്ട് പ്രായത്തിൽ വലിയ അകലമില്ല. ഈ ശങ്കരനായി എന്നെക്കാൾ പ്രായം കുറവാണ് അല്പം. ഞാൻ പറഞ്ഞത് ഞാൻ തമ്മിൽ നല്ല പരിചയം ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. മാത്രമല്ല ഇവരുടെ താമസം എൻ്റെ വീടിന് വളരെ അടുത്ത് പത്തനംതിട്ടയ്ക്കുള്ള ഒരു നാട്ടുവഴിയാണെന്ന്, ഇപ്പോൾ വലിയ ഹൈവേ ആണ്, അന്നും ഹൈവേയുടെ ആ ബിസി ആ തിരക്ക് ആ അവസ്ഥയുണ്ടായിരുന്നു. അതിൻ്റെ കരയ്ക്ക് ഇവരുടെ രണ്ട് കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും കാണാതിരിക്കുകയില്ല. ആരെങ്കിലും കാണും, ഒന്നിച്ചിരിക്കും. അങ്ങനെ സൗഹൃദം എൻ്റെ ബാല്യകാലം മുതൽ ഞങ്ങൾ പുലർത്തിപ്പോന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞ് അവർ അവിടുന്ന്
താമസം മാറേണ്ടി വന്നു. പിന്നെ വലിയ അങ്ങനെയുള്ള സമ്പർക്കം ഇല്ലാതെ വന്നു. എങ്കിലും എപ്പോഴും സമ്പർക്കത്തിലായിരുന്നു. വിശേഷിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ ഇരിക്കുന്ന ബാബുമായിട്ട് ഞങ്ങൾ എപ്പോഴും സമ്പർക്കത്തിലാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഇപ്പോൾ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെപ്പറ്റി പറയാനൊന്നുമില്ല. കാരണം ഒരു പബ്ലിക് ലൈഫ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. പരിമിതമായ ചുറ്റുപാടിൽ വീട്ടുകാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയി. എന്നാൽ ദൈവത്തെ വിളിക്കുന്ന ഒരു ഭവനമായിരുന്നു അത്. ഫ്രം ദ ബിഗിനിങ്, ആരംഭം മുതലേ അങ്ങനെ ആയിരുന്നു. അതിൻ്റെ നന്മ അവർക്ക് ലഭിച്ചു എന്നുള്ളത് ഞങ്ങൾ സാക്ഷികളാണ്. നമ്മൾ ഈ മരണരംഗത്താണ് ജീവിതത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നതും ചിന്തിക്കേണ്ടതും. കാരണം ജീവിതത്തിൻ്റെ അനിവാര്യമായ പര്യവസാനമാണ് മരണമെന്ന് പറയുന്നത്. മരണത്തെപ്പറ്റി ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ തത്വശാസ്ത്രമായിട്ടിരിക്കേണ്ടത്. മരണത്തോടുള്ള മനോഭാവം എന്താണ്? അപ്പോൾ സദാ പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. മരിക്കുന്നത് ലാഭമാണ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിലൊക്കെ ചേർന്നതാണെന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. മുഴു ജീവിതവും ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന് വേണ്ടിയാണ് എന്നല്ല അവിടെ പറയുന്നത്. വേണ്ടിയാണ് അതിന് യാതൊരു സംശയമില്ല. ക്രിസ്തു തന്നെയാണ് പൗലോസ് അതാണ് വിശ്വസിച്ചത്. ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് ഈ വാചകം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, അതുകൊണ്ട് മരിക്കുന്നത് ലാഭം. ജീവിതത്തെ ഒരു ബിസിനസ്സായിട്ട് എടുത്താൽ, ബിസിനസ്സാണ് ജീവിതമാണ് ഏറ്റവും വലിയ ബിസിനസ് ആലോചിച്ചാൽ അത് ഒരു ലാഭമാണ് എന്ന് പറയുന്ന ഏതാ മരണം മരിക്കുന്നത് ലാഭമാണെന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രം ഈ കറുത്ത പുസ്തകമേ വെളിപ്പെടുത്തുന്നുള്ളൂ. ക്രിസ്ത്യാനിറ്റി എലോൺ റിവീൽസ് ദാറ്റ് ഫാക്ട്. ജീവിക്കുന്നത് ക്രിസ്തുവെങ്കിൽ മരിക്കുന്നത് ലാഭം. അതെ, ഈ ബിസിനസ്സിൽ, ജീവിത വ്യാപാരത്തിൽ എൻ്റെ പ്രിയ സഹോദരൻ ഒരു വലിയ ലാഭത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് ഞാനും നിങ്ങളും ആശ്വസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്നാൽ ഞങ്ങൾക്ക് ആ കുടുംബത്തിൽ നിന്ന് പ്രിയപ്പെട്ട രണ്ട് സഹോദരങ്ങളെ ഞങ്ങൾക്കുണ്ട്. അവർ ഞങ്ങളുടെ സഭയുടെ ട്രഷേഴ്സാണ്, ഞങ്ങളുടെ നിധികളാണ്. ഈ സഭയ്ക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടിയും നല്ല സാക്ഷ്യത്തോടു കൂടി ഇവിടെ ജീവിച്ച് സഭയ്ക്ക് പ്രയോജനമുള്ളവരായിട്ട് അവർ ജീവിക്കുന്നു. അത് കാണുവാൻ എൻ്റെ പ്രിയ സഹോദരന്, കടന്നുപോയ സഹോദരന് കാണാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്തു പറയട്ടെ. ഈ സമയത്ത് ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഞാനും ആ ദുഃഖം പങ്കുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ പ്രത്യാശ, താമസമില്ല, ഒട്ടും ഇനിയും വലിയ താമസമില്ല. അതിവേഗം സംഭവിക്കാൻ പോകുന്നത്
It is the rapture that is going to take place. Rapture എന്ന് പറഞ്ഞാൽ മധ്യാകാശത്തേക്കുള്ള നമ്മുടെ എടുത്തുകൊള്ളപ്പെടൽ. പൗലോസ് വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട്, ഞാനത് വിവരിക്കുന്നില്ല. അവിടേക്ക് നമ്മൾ പോകാറായി. കാരണം ലോകത്ത് ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഗ്ലോബൽ പ്രോബ്ലം ഉണ്ടായിരുന്നിട്ടില്ല, ആഗോളപരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായിട്ടില്ല. നമ്മൾ ചരിത്രത്തിൻ്റെ മർമ്മഭാഗത്താണ് നിൽക്കുന്നത്. കർത്താവ് വരുന്നു, ആ പ്രത്യാശ നമുക്ക് പങ്കിടാം. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ, സഹായിക്കട്ടെ. പ്രിയ ഫിലിപ്പ് സാറിൽ കൂടി നാം കേട്ട അനുഗ്രഹീതമായ ആലോചനകൾക്കായിട്ട് നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. അദ്ദേഹം പറഞ്ഞ പ്രസക്ത വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ജീവിതം ദൈവിക ദൗത്യമാണ്, മരണവും. ഈ റോക്കറ്റ് വിക്ഷേപണ സമയത്തൊക്കെ ചിലർ പറയും, ചില റോക്കറ്റിൻ്റെ അത് ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല, ആ ദൗത്യം പരാജയപ്പെട്ടു. ജീവിത ദൗത്യം വിജയകരമായിട്ട് തീരണമെങ്കിൽ ഇവിടെ മാതാപിതാക്കന്മാരോടൊപ്പം, കുടുംബത്തോടൊപ്പം, ഭാര്യയോടും മക്കളോടും, ദൈവസഭയോടൊപ്പം കർത്താവിന് വേണ്ടി ജീവിക്കണം. പോരാ, ആ ദൗത്യം പൂർത്തിയാകുന്നത്, അത് ലാഭമായിട്ട് തീരുന്നത് പ്രിയച്ചാൻ ഓർപ്പിച്ചു, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുമ്പോഴാണ്. ആ ദൗത്യം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നില്ലെങ്കിൽ കൃപയാൽ നമുക്ക് വേണ്ടി ഒരിക്കൽ രക്ഷ കാലൂറിയിലെ കുരിശിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച്, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് തന്നിരിക്കുന്ന രക്ഷ, ആ കാര്യത്തിൽ ശ്രേഷ്ഠ അനുഗ്രഹീതമായ ഒരു കാര്യം നിർവഹിപ്പാൻ, അതിൻ്റെ പങ്കാളികളായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതാണ് ജീവിതത്തിൻ്റെ പരാജയം. അത് വരാതിരിക്കത്തക്കവണ്ണം ഇന്ന് ചിലർക്കെങ്കിലും ഈ കാര്യത്തെ, ഈ വാക്കുകളെ ദൈവം അനുഗ്രഹമാക്കി തീർക്കട്ടെ. ബ്രദർ ജോർജ് മാത്യു വളരെ അത്യാവശ്യം പോകേണ്ടതുണ്ട്. പ്രിയ ജോജുവിനെ ക്ഷണിക്കുന്നു. കരിങ്കുറ്റികൾ കുടുംബാംഗമാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ ശമുഎലപ്പച്ചൻ്റെ വിയോഗം കഴിഞ്ഞ ദിവസം അറിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറയുകയുണ്ടായി. ഒരു അനുശോചനം പറയുവാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ശമുഎലപ്പച്ചനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട് എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു. അന്ന് രാവിലെ ഓഫീസിൽ ചെന്നപ്പോൾ ബാബു എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു ഒരു അനുശോചനം ജിജു പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി. കാരണം അതിലും ഒരു ദൈവത്തിൻ്റെ നടത്തിപ്പുണ്ടായിരുന്നു എന്നെനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ ശമുഎലപ്പച്ചനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബവുമായിട്ട് വളരെ അടുത്ത് ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ മാതാവ് ജീവിച്ചിരുന്ന സമയത്ത്, എൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് പോകുമ്പോൾ എനിക്കൊരിക്കലും ശമുഎലപ്പച്ചനെ മറക്കുവാൻ സാധിക്കത്തില്ല. എനിക്ക് തോന്നുന്നില്ല ശമുഎലപ്പച്ചൻ വീട്ടിൽ വരാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും, ഒന്നുകിൽ രാവിലെ താൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് വീട്ടിൽ വരുമായിരുന്നു. അത് പ്രിയ ശമുഎലപ്പച്ചൻ്റെ വിയോഗം ഞങ്ങളുടെ കരിംസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മരണത്തെക്കുറിച്ച് ഉള്ള കാര്യം ഗ്രൂപ്പിലിട്ടതിൽ പ്രതികരിച്ചത്, ശമുഎലപ്പച്ചൻ്റെ ആ വിയോഗത്തെക്കുറിച്ച് പ്രതികരിച്ചതുപോലെ വേറെ ഒരു മരണത്തെക്കുറിച്ചും ആ കരിംസ് ഗ്രൂപ്പിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. US ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഇംഗ്ലണ്ടിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും ശമുഎലപ്പച്ചനെ കുറിച്ച് ചില കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ പറയുകയുണ്ടായി. ഓർക്കുവാനായിട്ട് അനേകം കാര്യങ്ങൾ എനിക്കിവിടെ പറയുവാനായിട്ട്, എന്നാൽ സമയം അതിന് അനുവദിക്കുന്നില്ല. ഞാൻ ആ ഗ്രൂപ്പിലുള്ള ഒരു കാര്യം മാത്രം ഞാനൊന്ന് വായിക്കാം. എൻ്റെ ചേച്ചിയുടെ മകൾ ജെമി ഡാലസിൽ നിന്നും എഴുതിയ ചില വാക്കുകളാണ്
പുള്ളി ആ കുഞ്ഞിൻ്റെ ജമിയുടെ ഓർമ്മ ഓർമ്മ ശമലപ്പച്ചനെ കുറിച്ച് ഓർമ്മയെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ശമലപ്പച്ചൻ ഈസ് ദ വൺ ഹു പുട്ട് സ്വിംഗ് ഫോർ അസ് വെൻ അമ്മച്ചിസ് ഹൗസ് ആൻഡ് ഓൾവേസ് ക്ലൈം ദ കോക്കനട്ട് ട്രീ ആൻഡ് ഗോട്ട് അസ് കരിക്ക്. ഐ റിമെമ്പർ വി ഓൾവേസ് വുഡ് ബി എക്സൈറ്റഡ് ടു സീ ഹിം ആസ് കിഡ്സ് ബിക്കോസ് ദാറ്റ് മെൻറ്റ് വി വെർ ഗോയിങ് ടു ഗെറ്റ് കോക്കനട്ട് വാട്ടർ പ്രേയിങ് ഫോർ ദ കംഫർട്ട് ഓഫ് ദ ഫാമിലി ആൻഡ് ലവ്ഡ് വൺസ്. ഇവരെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ അവർക്ക് സമയലൊപ്പിച്ച് വന്ന് സ്വിംഗ് ഇട്ട് കൊടുക്കുന്നതും കരിക്ക് ഇട്ട് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ജെമി പങ്കുവച്ചത്. അതുപോലെ എല്ലാവരും സമയലൊപ്പിച്ചിനെക്കുറിച്ച് അനേക കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. എന്നോട് പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ, എൻ്റെ ചൈൽഡ്ഹുഡിലെ കുരുത്തക്കേടുകളൊക്കെ വളരെ സൗമ്യതയോടുകൂടെ സ്നേഹത്തോടുകൂടെ അക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു പ്രിയ ശമലപ്പച്ചൻ. ഞാൻ വീട്ടിൽ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു, എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഹീറോ ആയിരുന്നു ശമലപ്പച്ചൻ. അങ്ങനെ പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് അതിൻ്റെ അകത്ത് യാതൊരു പ്രയാസവുമില്ല. കാരണം ഇനോ ശമലപ്പച്ചൻ വീട്ടിൽ വന്ന് ഇനോ ഞാൻ ഓർക്കുന്നുണ്ട്, താൻ ഞാൻ വളരെ അടുത്ത് വാച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു. താൻ കിണറ്റിൽ ഇറങ്ങുന്നതും തെങ്ങയിൽ കയറുന്നതും ഞാൻ ഓർക്കുന്നുണ്ട്. കൊച്ചിലെ ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ ആരും ഇല്ലായിരുന്നപ്പോൾ ശമലപ്പച്ചൻ കിണറ്റിൽ ഇറങ്ങുന്നത് പോലെ ഞാൻ ഇറങ്ങാൻ ശ്രമിച്ചതും, ഒരു പ്രാവശ്യം ശമലപ്പച്ചൻ തെങ്ങയിൽ കയറുന്നതുപോലെ തൻ്റെ ആ സ്ലൈപ്പ് എടുത്തുകൊണ്ട് വന്ന് തെങ്ങയിൽ കയറി താഴോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടി എൻ്റെ നെഞ്ചു മുഴുവൻ ഉരഞ്ഞ് മമ്മി കുളിക്കാനായിട്ട് പിടിച്ചപ്പോൾ അത് കണ്ടതും അടിച്ചതും, ഇങ്ങനെ അനേക കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഓർക്കുകയാണെങ്കിൽ പ്രിയ ശമലപ്പച്ചൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിരുന്നു. ഏതൊരാവശ്യത്തിനും ആദ്യം വിളിക്കുന്നത് ശമലപ്പച്ചനെയാണ്, അതിനുശേഷം പ്രിയ ബാബു. ഇവർ രണ്ടുപേരും ഞങ്ങളുടെ കുടുംബത്തോട് വളരെ ബന്ധപ്പെട്ടവരാണ്. എന്നാൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പ്രിയ ശമലപ്പച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കുവാനായിട്ടുള്ളത്. തൻ്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചിരി, ഞാൻ പുള്ളി അദ്ദേഹം ചിരിക്കുന്നത് എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വരുമ്പോൾ ഉണ്ടാകുന്ന ചിരി, എപ്പോഴും കാണുമ്പോൾ ഉണ്ടായ ചിരി, ജിജുവേ എന്നുള്ള വിളി, ഞാനതെനിക്കൊരിക്കലും മറക്കുവാൻ സാധ്യമല്ല. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ശമലപ്പച്ചനെ കാണാനായിട്ട് വീട്ടിൽ ചെന്നു. അപ്പോൾ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ ബാബുവിൻ്റെ വീട്ടിലായിരുന്നു. വന്നപ്പോൾ ഞാൻ ചോദിച്ചു ശമലപ്പച്ചൻ എവിടെയായിരുന്നു, ആ ചിരിയോടുകൂടെ എന്നോട് പറഞ്ഞു വൈകിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ടെറസിൻ്റെ മുകളിൽ പോയിരുന്ന് കുറച്ചു നേരം കാറ്റ് കൊള്ളാറുണ്ട്. എത്ര സന്തോഷകരമായിട്ടുള്ള, എത്ര സമാധാനകരമായിട്ടുള്ള ഒരു അനുഭവമാണിത്. ആ ചിരിയോടുകൂടെ എനിക്ക് അന്ന് കാണുവാനായിട്ട് കഴിഞ്ഞു. അന്നും അടുത്തിരുന്ന് അനേക കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ടും ഞങ്ങൾക്ക് സാധിച്ചു. പിന്നീട് എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയിട്ടുള്ളത് തൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അവധിക്ക് വരുമ്പോൾ, കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ അന്ന് രാവിലെ തന്നെ ശമലപ്പച്ചൻ വീട്ടിൽ വരും. അപ്പോൾ ശമലപ്പച്ചൻ തീർച്ചയായിട്ടും അറിയാം കുഞ്ഞുങ്ങൾക്ക് കരിക്കും, എനിക്കും കരിക്ക് വളരെ ആവശ്യം ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്നറിയാം. താൻ പറയും, ബാബു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി തെങ്ങയിലൊന്ന് കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും താൻ അവിടെ നിന്ന് കയറി ഞങ്ങൾക്ക് കരിക്കിട്ട് തരാതെ പോകത്തില്ല. ഒരാത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹവും അടുപ്പവും ഞങ്ങളുമായിട്ട് പ്രിയ ശമലപ്പച്ചനുണ്ടായിരുന്നു. പിന്നൊരു കാര്യം ഞാൻ ശമലപ്പച്ചനെ കുറിച്ച് ഓർക്കുന്നത് എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ തൻ്റെ വിശ്വസ്തത. ഇനോ അത് ഞാൻ പറയുമ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും അർത്ഥം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇനോ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. ഞാൻ ഓർക്കുന്നുണ്ട് താഴത്തെ വീട്ടിൽ അമ്മച്ചി ശമലപ്പച്ചൻ്റെ ബ്രദർ കുഞ്ഞച്ചൻ ചേട്ടനെയാണ് പണിക്ക് വേണ്ടി വിളിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ശമലപ്പച്ചനാണ് വരുന്നത്. കുഞ്ഞൻ ചേട്ടൻ അന്നേരം എപ്പം വിളിച്ചാലും ഒരിക്കലും സമയത്ത് വരത്തില്ല, ജോലികൾ ചെയ്യത്തില്ല. അപ്പം ഞാൻ മമ്മി വീട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ശമലപ്പച്ചനോടൊന്നും പറയേണ്ട ആവശ്യമില്ല, സ്വന്തം പോലെ വന്ന് വീട്ടിൽ വന്ന എല്ലാ കാര്യങ്ങളും ക്രമമായിട്ട് ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ്. ഈ തൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വസ്തത, അത് ആർക്കും ഒരിക്കലും മറക്കുവാനായിട്ട് സാധ്യമല്ല. സോ അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങളുടെ കുടുംബവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്.
തൻ്റെ 89 വർഷക്കാലം താൻ വളരെ ആരോഗ്യ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. താൻ പ്രിയം വെച്ച താൻ വലിയൊരു പ്രാസംഗികനോ വലിയൊരു ആ രീതിയിലുള്ള വ്യക്തിത്വമൊന്നും ആയിരുന്നില്ല. എന്നാൽ താൻ മറ്റുള്ളവരുടെ മുമ്പിൽ വിശ്വസ്തയിലൂടെ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥ സ്നേഹം പകർന്നുകൊണ്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനായിട്ട് തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇനോ ചൈൽഡ്ഹുഡിലൊക്കെ പ്രായമുള്ളവരുടെ അടുത്ത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചെല്ലാനായിട്ട് പേടിയാണ്. നമ്മളതൊക്കെയാണ് സഭയിൽ കാണുന്നത്. ഇനോ അവരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഞാൻ ശമുലപ്പച്ചൻ്റെ അടുത്ത് പോകാനായിട്ടും ഇടപെടുവാനായിട്ടും ഒരു മടിയും ആവശ്യമില്ല. പല എനിക്ക് കിട്ടേണ്ട പല അടിയിൽ നിന്നും ഈ പ്രിയ ശമുലപ്പച്ചൻ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം ശമുലപ്പച്ചൻ മമ്മിയോട് പറയാം, സാറേ അത് പിള്ളേരല്ലയോ, കുഴപ്പമില്ല, സാരമില്ല. ഇനോ എല്ലാ കാര്യങ്ങളും അങ്ങനെ വളരെ ആത്മാർത്ഥതയോടുകൂടെ ഇടപെട്ട് വളരെ സ്നേഹത്തോടുകൂടെ ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയ ശമുലപ്പച്ചൻ. ഇന്ന് താൻ താൻ പ്രിയം വെച്ച കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. തൻ്റെ കാലം കഴിഞ്ഞു. പ്രിയ ബാബു, അനിയൻ, അതുപോലെ പ്രിയ സഹോദരി, പ്രിയ അമ്മ, പ്രിയപ്പെട്ടവർക്ക് ദുഃഖമുണ്ട് എങ്കിലും നമ്മൾക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. നമ്മൾ പ്രിയം വെച്ച കർത്താവിലേക്ക് നമ്മളും ഒരിക്കൽ ചേരും. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കരീംസ് ഫാമിലിയുടെ, അത് ജോച്ചാച്ചനും അത് പറയുന്നുണ്ടായിരിക്കാം, എല്ലാവിധമാണ് അനുശോചനവും സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഒരു വാക്കും കൂടെ പറയട്ടെ, പ്രിയ ബാബുവുമായിട്ടുള്ള ബന്ധത്തിലും ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട്, ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളെ ആത്മീയമായിട്ട് അടുപ്പിക്കുവാനായിട്ട് ഒരു കാരണക്കാരൻ പ്രിയ ശമുലപ്പച്ചനാണ്. 90s, early 90s ഉണ്ടായ ഒരു റിവൈവൽ, അത് സഭ പക്ഷേ അറിഞ്ഞിട്ടില്ലായിരിക്കാം, യങ് പീപ്പിൾസിൻ്റെ ഇടയിലുണ്ടായ റിവൈവൽ, അതിൻ്റെ ഒരു ഭാഗമാണ് പ്രിയ ബാബും. അതിൻ്റെ ഒരു പിന്തുണ പ്രിയ ശമുലപ്പച്ചനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതും ഞാനിപ്പം ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരുടെ എല്ലാ അനുശോചനവും ഞങ്ങളുടെ ദുഃഖവും അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശ്വസ്തതയുടെയും സൗമ്യതയുടെയും ശാന്തതയുടെയും പ്രതീകമായിരുന്നു ശമുൽചാൻ എന്ന് പ്രിയ ജോർജ് മാത്യു, പ്രിയ ജിജു പറഞ്ഞത്. ഞാനും അതിന് ആമേൻ പറയുന്നു. അനുഗ്രഹീതമായ സാക്ഷ്യം പറയുവാൻ പ്രിയ ജോർജ് മാത്യുവിനും പ്രിയ ജിജുവിനും ദൈവം കൃപ നൽകി. നമ്മോടുകൂടെ മൈലപ്ര പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ വന്നിട്ടുണ്ട്, ബഹുമാനപ്പെട്ട അനിത മാത്യുവിനെ അതിന് അല്പ വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനീയരും ആദരണീയരുമായ പാസ്റ്റേഴ്സ്, ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ശമുലച്ചാൻ്റെ കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് അടുത്ത ബന്ധമാണുള്ളത്. കാരണം ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡുമായിട്ട് പിന്നെ ബാബു കൂടെ വർക്ക് ചെയ്ത ആളാണ്. പിന്നെ ഞാൻ 10 വർഷം മുമ്പ് വാർഡ് മെമ്പറായിരുന്നപ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവായിരുന്നു അപ്പച്ചൻ. അപ്പോൾ എപ്പോഴും എപ്പോൾ ചെന്നാലും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. വളരെ സൗമ്യശീലനായിരുന്നു. നമുക്കെല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ദുഃഖം, അദ്ദേഹത്തിൻ്റെ വിയോഗം മൈലപ്ര ഗ്രാമപഞ്ചായത്തിനും 10th ward തന്നെ ഒരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവർക്കും മൈലപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും 10th ward പേരിലുമുള്ള അനുശോചനം അറിയിച്ചു. പ്രിയ പഞ്ചായത്ത് വാർഡ് മെമ്പർ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും ഒരു നഷ്ടമായിട്ടാണ് പ്രിയ ശമുൽചാൻ്റെ വിടവാങ്ങൽ ഇരിക്കുന്നത്. എന്നാൽ അനുഗ്രഹീതമായ സാക്ഷ്യം 88 വർഷം നിർവഹിപ്പാൻ ദൈവം ഇടയാക്കി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മൂത്ത മകൻ ബാബുവിൻ്റെ മകൾ ബ്ലസ്സിയുടെ, ബ്ലസ്സിയെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്ന ഉമിയാറ്റുകരാണ് ആ ഭവനത്തെ പ്രതികരിച്ച പ്രിയ റോയ് ഉമിയാറ്റുകര സഹോദരൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം ചില വാക്കുകൾ പറയും. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഉറ്റവരുടെ വേർപെടൽ എല്ലാവർക്കും ദുഃഖകരമാണ്. അത് ഏത് ജീവികളായാലും ഈ പ്രപഞ്ചത്തിലെ ഏത് ജീവികളും അതിൻ്റെ സഹജീവികളുടെ വിയോഗം ദുഃഖകരമായി നാം കണ്ടിട്ടുണ്ട്. നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ
സങ്കീർത്തനം 90:10 പറയുന്നു, മനുഷ്യൻ്റെ ആയുസ് 70 വയസ്സ്, ഏറെയായ 80, അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖം അത്രയെന്ന് പറയുന്നു. പ്രിയ അപ്പച്ചന്, 88 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു. വളരെ പ്രത്യാശയോടുകൂടിയുള്ള ജീവിതമായിരുന്നു. ഞാനും കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ ഞങ്ങൾക്ക് കുടുംബമായി വന്ന് കാണുവാനും അല്പസമയം അപ്പച്ചനോട് സംസാരിച്ചിരിക്കാനുമുള്ള കൃപ തന്നു. വളരെ സൗമ്യമായ സമീപനമാണ് അപ്പച്ചൻ നിന്നും കാണുവാനിടയായത്. അതിനു മുമ്പ് ഒരിക്കൽ വന്നപ്പോൾ അമ്മച്ചിയും അപ്പച്ചനും കൂടെ പുറത്ത് കസേരയിട്ട് വളരെ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുകയുണ്ടായി. വളരെ സ്നേഹത്തോടുകൂടിയുള്ള അവരുടെ പെരുമാറ്റം കണ്ട് കാണുവാനിടയായി. ദൈവം അവർക്ക് 3 മക്കളെ കൊടുത്തു. അവരെയും നല്ല രീതിയിൽ വളർത്തി മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാനുള്ള കൃപ അപ്പച്ചന് കൊടുത്തു. ഈ നമ്മൾ നോക്കുമ്പോൾ, ഈ ലോകത്തിൽ നോക്കുമ്പോൾ പണക്കാരൻ പാവപ്പെട്ടവനൊന്നും ഒന്നുമില്ല. മരണം എപ്പോഴും എവിടെയും സംഭവിക്കാം. വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഏവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നാം കാണുന്ന പോലെ COVID-19 വളരെ മാരകമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദേശത്തേക്ക് നോക്കുമ്പോൾ, വടക്കേന്ത്യയുടെ ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ 50 പേർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു, 50 പേർ രോഗികളായിത്തീരുന്നു. മരണം മനുഷ്യന് വളരെ ഭയപ്പാടുള്ളവാക്കുന്ന ഒന്നാണെങ്കിലും ഏത് സമയത്തും നമുക്കത് സംഭവിക്കാം. നമ്മൾ ആ മരണത്തെ പ്രതീക്ഷിച്ച് നമ്മുടെ ജീവിതം തന്നെ ചിട്ടപ്പെടുത്തി ജീവിക്കണം. ദൈവസന്നിധി നമ്മളെ തന്നെ ഭരമേൽപ്പിച്ച് ജീവിക്കണം. നമ്മളെ എത്ര നാൾ ജീവിച്ചു എന്നല്ല, ആ ജീവിച്ചിരിക്കുന്ന കാലം ധന്യമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. പ്രിയ അപ്പച്ചനെ സംബന്ധിച്ചോളം നല്ലൊരു ജീവിതം നയിച്ചതായിട്ട് നമ്മൾ പലരിൽ നിന്നും കേൾക്കുകയുണ്ടായി. എനിക്കിങ്ങനെ അപ്പച്ചനെക്കുറിച്ച് ഓർമ്മ ഒരു പറയുവാൻ തക്കവണ്ണം തന്ന സഭ തന്ന സമയത്തിനായി നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരുടെ വേദനയിൽ കളിച്ചതിലുള്ള ഞങ്ങളുടെ മുട്ടത്തെ കുടുംബത്തെയും ഞങ്ങളും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവത്തിൻ്റെ നാമം മാറ്റപ്പെടുമാറാകട്ടെ. പ്രിയ റോയ് ബവനോടും അതുപോലെ വാർഡ് മെമ്പർ അനിത മാത്യുവിനോടും ഉള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെട്ടെ. ബാബുക്കുട്ടി, ബേബിക്കുട്ടി ബ്രദർ, ഇപ്പോൾ അനുസ്മരണയായി ചില വാക്കുകൾ പറയും. ബേബിക്കുട്ടി, ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നത് എനിക്ക് ഏറ്റവും അത്യുത്തമം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്രത്യാശ, ഒരാശയാണ് ക്രിസ്തുവിനോട് കൂടെ ചേരുക. നമ്മൾ സമ്മേളിച്ചതിനും ആ ഒരു ഭാഗ്യ പദവിയിലേക്ക് ചേർന്നിരിക്കുകയാണ്. പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയായിരുന്നു. ഞങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ, പാല് നിൽക്കുന്നതിൽ കുടുംബത്തിലെ 2-ാമത്തെ കൊച്ചു മരുമകനാണ് എന്നാണ് എൻ്റെ വിചാരം. ആദ്യത്തേത് ടി കെ അച്ഛനായിരുന്നു, 2-ാമത്തേത് സമ്മേളിച്ചാനാണ്, ഞങ്ങളുടെ അളിയനാണ്. എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത പങ്കുടെ മരുമകനാണ് സമ്മേളിച്ചാന്. ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം എപ്പോഴും പുലർത്തിയിരുന്നു. ചെമ്മൽച്ചാനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ 1-2 ഇംഗ്ലീഷ് ഫ്രേസസ് എൻ്റെ മനസ്സിലോട്ട് വരികയാണ്. 1, അബണ്ടൻസ് ഓഫ് വെൽത്ത് വിൽ നോട്ട് മേക്ക് എ മാൻ റിച്ച്. പണം ഒരു മനുഷ്യനെ ഒരിക്കലും ധനവാനാക്കുന്നില്ല. ഈ കുടുംബത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും അന്വർത്ഥമായിരുന്നു അത്. പ്രയാസങ്ങളും വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഫൈനാൻഷ്യൽ ക്രൈസിസും എല്ലാം ഉണ്ടായിരുന്നപ്പോഴും സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ നമ്മൾ കേട്ടതുപോലെ തൻ്റെ മക്കൾക്ക് സന്തോഷിപ്പാനും പ്രൗഡാകാനുമുള്ളൊരു പിതാവായിരുന്നു ഷമേൽ ചാൻ എന്ന് പറയുന്നതിലൊരു പ്രയാസമില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല കാര്യങ്ങൾ കേട്ടപ്പോൾ. അനൗൺസ് ഓഫ് പ്രാക്ടീസ് ഈസ് മോർ ദാൻ ടൺസ് ഓഫ് പ്രീച്ചിങ്. നമ്മുടെ ഒരു ചെറിയ പ്രവർത്തനം ടണ്ട് കണക്കിന് നമ്മളുടെ പ്രസംഗത്തേക്കാൾ വളരെ സംസാരിക്കുന്നു, വളരെ ആത്മാർത്ഥമായിട്ട് ഉച്ചത്തിൽ സംസാരിക്കുന്നു. ചമൽച്ചാനെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ, ഞങ്ങളുടെ പ്രിയ അളിയനെക്കുറിച്ച് കേട്ട കാര്യങ്ങളെല്ലാം അതുതന്നെയായിരുന്നു. എല്ലാ ആഴ്ചകളിലും സഭയിൽ വരികയും കുഞ്ഞുങ്ങളെ സഭയിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. ആത്മാർത്ഥമായിട്ട് സഭയുടെ കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുന്നു എങ്കിലും സഭയിലെ മറ്റ്
നമ്മുടെ ഇൻവേർട്ടഡ് കൊമേഴ്സിൽ ഞാൻ പറയുകയാണ്, പൊളിറ്റിക്സിലൊന്നും ഇടപെടാതെ എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് പങ്കുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി തൻ്റെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ദൈവവചനത്തിൽ വളർത്തുവാൻ തക്കോണം പ്രിയ ഷമേൽ ചാനെ കഴിഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾക്കും ഇതുതന്നെയാണ് ചിന്തിക്കാനുള്ളത്. ഇന്ന് നമ്മളുടെ ജീവിതത്തിലും ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. നമുക്ക് ധനമുണ്ട്, മാനമുണ്ട്, പദവിയുണ്ട്, പൊസിഷൻസ് ഉണ്ട്, വെൽത്തുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും അവരിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും, നമ്മളുടെ പേരൻസ് ആൻഡ് ഫോർ പേരൻസ് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നമുക്കില്ല. നമുക്ക് സമാധാനമില്ല, സന്തോഷമില്ല, സമൃദ്ധിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സാവകാശമില്ല. നമ്മളുടെ പിതാക്കന്മാരുടെ, നമ്മളെ പിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവരുടെ കാൽപാദങ്ങളെ പിൻപറ്റിക്കൊണ്ട് വരുംകാലങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ജീവോത്സവമായിട്ട് നടത്തുവാൻ തക്കോണം നമ്മൾ പ്രാർത്ഥിക്കുകയും വലിയവനായ ദൈവം നമ്മളെ അതിനെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെയും അതുപോലെ തന്നെ പാലത്ത് നിൽക്കുന്ന കുടുംബത്തിൻ്റെയും അനുശോചനങ്ങൾ ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിതം ഒരു പ്രസംഗമാക്കിയ ഒരു അനുഗ്രഹീത പിതാവാണ് പ്രിയ ചമേൽ ചാൻ. പ്രിയ ബാബുക്കുട്ടി, ബേബിക്കുട്ടി ബ്രദർ ആ കാര്യം നന്നായിട്ട് പറഞ്ഞു, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇനി സംസാരിക്കുന്ന നമ്മുടെ നാടിൻ്റെ പ്രതിനിധി കൂടിയായ ബഹുമാനപ്പെട്ട റോബിൻ പീറ്ററാണ്. അദ്ദേഹം എനിക്കും ഞങ്ങൾക്കും ഒരു സ്നേഹിതനാണ്. വളരെ ആദരപൂർവ്വം ബഹുമാനപ്പെട്ട റോബിൻ പീറ്ററിനെ ചില വാക്കുകൾ പറയുവാനായിട്ട് ക്ഷണിക്കും. വന്നിരായ പാസ്റ്റേഴ്സ്, ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബഹുമാനരെ, ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും എൻ്റെ അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തുകയുമാണ്. എനിക്ക് മുമ്പ് ഇവിടെ അനുശോചന പ്രസംഗം നടത്തിയപ്പോൾ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വഴികളിലൂടെ ദുഃഖവും ദുരിതവും പ്രയാസങ്ങളുമെല്ലാം അനുഭവിച്ചപ്പോഴും ദൈവത്തിൽ അധിഷ്ഠിതമായ, ദൈവത്തെ മുൻനിർത്തി ഒരു ജീവിതം നയിച്ച ഒരു പിതാവാണ് ഈ ലോകത്തോടെ യാത്ര പറയുന്നത് എന്നത് നമുക്ക് ആശ്വാസകരമായ ഒന്നാണ്. ദൈവം നൽകിയ 89 വർഷക്കാലം ഈ ലോകത്തെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരവസരം ദൈവം നൽകി എന്നോർത്ത് നമുക്ക് ആശ്വസിക്കാം. മക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം സ്നേഹവും അവരുടെ എല്ലാം ബഹുമാനവും എല്ലാം ഏറ്റുവാങ്ങാൻ ഈ പ്രിയപ്പെട്ട പിതാവിന് കഴിഞ്ഞു. മാത്രമല്ല, സഭാജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി ദൈവിക പ്രവർത്തനങ്ങൾക്കും സഭാപ്രവർത്തനങ്ങൾക്കുമെല്ലാം നേതൃത്വം നൽകാൻ ഈ പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതും ഇവിടെ എടുത്തു പറയുന്നത് നമ്മൾ കേട്ടു. ഈ ലോകത്ത് മനുഷ്യൻ്റെ ജീവിതം ദൈവം നൽകുന്ന ദാനമാണ്. ഇക്കാലം അത്രയും ഈ ലോകത്ത് ജീവിച്ചു. എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും ഇടപെട്ടു പോകുവാനും ഒക്കെയുള്ള അവസരം ദൈവം നൽകി. മരണം എപ്പോഴും ദുഃഖകരമായ ഒരനുഭവമാണ്. ഈ ദുഃഖം താങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തി നൽകുന്നത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം കൊടുത്ത് ബഹുമാനപ്പെട്ട റോബിൻ പീറ്റർ അവറുകൾ നമ്മുടെ മധ്യത്തിൽ പറഞ്ഞ വാക്കുകളെ ഓർത്ത് ഞാനും സന്തോഷിക്കുന്നു, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അനുസ്മരണ പറയുവാനുള്ള അടുത്ത ആള് ഏബ്രഹാം സാമുവലാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബ്രദർ ഏബ്രഹാം സാമുവൽ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭാജനങ്ങളെ, പ്രിയ പിതാവിനെ പറ്റി ഓർക്കാനായിട്ട് ധാരാളമായിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സഹോദരി, ഏക സഹോദരിയാണ് ആ ഭവനത്തിൽ
ചെന്ന ആ ദിവസം മുതൽ ആ ഭവനവുമായിട്ട് എപ്പോഴും അടുത്തിടപഴകുന്നതുകൊണ്ട് ശ്രേഷ്ഠകരമായ ധന്യകരമായ പല ജീവിത മാതൃകകളും പ്രിയ പിതാവിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ എപ്പോഴും വീട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്, ആ പിതാവും മാതാവും തമ്മിലുള്ളതായ ഐക്യതയും ഒരുമയും. ഒരിക്കൽ പോലും അപ്പച്ചനെ തനിച്ചോ അമ്മച്ചിയെ തനിച്ചോ ഞാൻ ആ വീട്ടിൽ ചെന്ന് കണ്ടിട്ടില്ല. അപ്പച്ചനോട് അമ്മച്ചി എന്തു ചെയ്യുന്നോ, അമ്മച്ചിയോട് അപ്പച്ചൻ എന്തു ചെയ്യുന്നോ ചോദിക്കേണ്ട അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ഭവനത്തിനുള്ളിലായാലും ഭവനത്തിന് പുറത്ത് അവിടെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിലും അവരൊരുമിച്ചായിരുന്നു. അത് ഏറെ പഠിപ്പിക്കുന്ന, നമ്മെ പഠിപ്പിക്കേണ്ടതും മനസ്സിലാക്കുന്നതുമായ പറഞ്ഞു തരാതെ തന്നെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങളാണ്. അത് മറ്റുള്ളവരും അനുവർത്തിക്കണമെന്ന് പ്രിയ പിതാവ് ആഗ്രഹിച്ചിരുന്നു. കാരണം ഞാൻ സാധാരണഗതിയിൽ ഭവനത്തിലേക്ക് സന്ധ്യാസമയങ്ങളിലൊക്കെയാണ് ചെല്ലുന്നത്, ജോലിയൊക്കെ കഴിഞ്ഞ് സന്ധ്യാസമയത്താണ് ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കും, ജെയിംസ് തന്നെയാണോ വന്നത്? അതിനർത്ഥം നീ തന്നെ നടക്കേണ്ടവനല്ല എന്നുള്ളത് തന്നെ ഓർപ്പിക്കുക. അങ്ങനെ എപ്പോഴും അത്തരത്തിലൊരു സൗമ്യമായ പുഞ്ചിരിയോടുകൂടി വളരെ വിനയത്തോടുകൂടി ഏത് സമയത്തും ഭവനത്തിലേക്ക് സ്വീകരിപ്പാനും വിശേഷങ്ങൾ ചോദിച്ചറിയുവാനും അത്തരത്തിൽ വലിയ പ്രസംഗങ്ങൾ നടത്താതെ തന്നെ ജീവിതത്തിലൂടെ ജീവിത മാതൃകയിലൂടെ അനേക കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ടുള്ള പ്രിയ പിതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തൻ്റെ ജീവിത മാതൃക മക്കളിലേക്കും കുടുംബ അംഗങ്ങളിലേക്കും പകർത്തപ്പെടുവാൻ വ്യാപരിപ്പിക്കുവാൻ പ്രിയ പിതാവ് ശ്രദ്ധിച്ചിരുന്നു. മക്കളെല്ലാം അതിന് സാക്ഷികളാണ്. മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഒരാളുടെ അഭിപ്രായം തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായമായി മാറുന്ന ചുരുക്കം വീടുകളിലൊന്നാണ് ആ ഭവനമെന്ന് എൻ്റെ വ്യക്തിപരമായി എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അവിടെ അത്തരത്തിൽ വേറുകൃത്യങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയുമെങ്കിലും തീർച്ചയായിട്ടും സഹോദരങ്ങൾ തമ്മിൽ അവരുടേതായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് കാണുവാനായിട്ട് അവിടെ സാധിച്ചിട്ടില്ല. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരൊന്നാണ്, അവരൊരുമിച്ചാണ്, അവരുടെ അഭിപ്രായങ്ങൾ ഒന്നിച്ചാണ്. ഒരാൾ പറയുന്നത് തന്നെ മറ്റുള്ളവർക്കും ബാധകം. അത് ആ പ്രിയ പിതാവിൽ നിന്ന് ലഭിച്ചതായ ആ ശ്രേഷ്ഠ ഗുണം, ആ മാതൃകയാണ് എന്നുള്ളത് അടിവരയിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രിയ പിതാവിനെ കാണുവാനായിട്ട് സാധിക്കത്തില്ല. എങ്കിലും ആ പ്രിയ പിതാവ് നൽകിത്തന്നതായ, വെച്ചിട്ട് പോയതായ ആ നല്ല പാതയെ, ധന്യമായ പാതയെ പിന്തുടരുവാൻ വരും തലമുറയ്ക്കും ഇടയാകട്ടെ. അത് നമ്മുടെയൊക്കെ ജീവിതത്തിന് പാഠപുസ്തകമായി മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടും നിത്യയുടെ തുറമുഖത്തിൽ തീർച്ചയായും അപ്പച്ചനെ നമുക്ക് കണ്ട് സന്തോഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം സഹായിക്കട്ടെ. അതിന് നമ്മെ തന്നെ ഒരുക്കുന്ന വേദിയായി ഇത് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും. ജെയിംസ് പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ്. നമുക്കും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കാം. പ്രിയ ജെയിംസ് പ്രിയ അനിയൻ്റെ ഭാര്യ ജെസിയുടെ സഹോദരനാണ്. ആ നിലയിൽ നമുക്ക് അടുത്ത് പരിചയമുള്ള ആ കുടുംബത്തിൻ്റെ അംഗം എന്നുള്ള നിലയിൽ കേട്ട വാക്കുകൾ വളരെ ഹൃദ്യമാണ്. ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. ബ്രദർ ഐ ബേബി അനുസ്മരണയായ ചില വാക്കുകൾ പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയ ശമുവേൽ ചായൻ്റെ കഴിഞ്ഞ 88 വർഷത്തെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ ഫിലിപ്പിയ ലേഖനം 4:4 എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. എനിക്ക് പറയുവാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വാക്യത്തിലുണ്ട്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു പ്രിയ പിതാവായിരുന്നു, വളരെ സൗമ്യനായിരുന്നു. അപ്പോൾ തന്നെ താൻ വളരെ കഠിന അധ്വാനിയായിരുന്നു. താൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു എന്നുള്ളതും എനിക്ക് നന്നായിട്ടറിയാം. താൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുമായിരുന്നു.
പലരുടെയും ചിരി കണ്ടാൽ അത് ആത്മാർത്ഥമായിട്ടുള്ള ചിരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഒരുമാതിരി സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ പ്രിയ പിതാവിൻ്റെ നമ്മോടുള്ള ആ ഇടപെടൽ, തൻ്റെ ചിരി അതിൻ്റെ പിന്നിലൊരു കളങ്കമില്ലാത്ത നിലയിലുള്ള ഒരു ചിരിയായിരുന്നു തനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. ഇവിടെ യോഗങ്ങൾക്ക് വരുമ്പോൾ ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ എല്ലാവരെയും ഒന്നും നേരിട്ട് കാണുവാനോ കൈ കൊടുക്കാനോ പറ്റില്ല. എന്നാൽ ഈ പ്രിയ പിതാവിനെ മിക്കപ്പോഴും കൈ കൊടുത്തിട്ട് അച്ഛാ എങ്ങനെയുണ്ട്, ആരോഗ്യം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു. ഈ പ്രിയ പിതാവ് വലിയ പ്രസംഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ലെങ്കിലും തൻ്റെ മക്കളെ ദൈവകൃപയിൽ വളർത്തിയെടുത്തു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് പ്രിയ ബാബു ഈ സഭയിൽ ആത്മീയമായി അനേക കാര്യങ്ങൾ ചെയ്യുന്നത് ആ നിലയിൽ ആ പിതാവ് ആ നിലയിൽ വളർത്തിയത് കൊണ്ടാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ പ്രിയ പിതാവിനെ മാത്രമല്ല, ഈ പ്രിയ കൊച്ചമ്മയും എനിക്ക് എൻ്റെ ചെറുപ്പകാലം മുതൽ അറിയാം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മുകളിൽ രണ്ട് വീടുകളുണ്ടായിരുന്നു. ഒന്ന് പാല നിൽക്കുന്നതിൽ വീട്, ഒന്ന് അറുകാലിക്കൽ വീട്. രണ്ട് വീട്ടിലും മറിയ എന്നു പേരോടുകൂടിയ രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു. സഹോദരിമാരെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ അല്ല, രണ്ട് വീട്ടിലെ. അതിൽ പാല നിൽക്കുന്നതിലെ മറിയ എന്ന് പറയുന്ന ആ സഹോദരിയെ വിവാഹം കഴിച്ചു വിട്ട വീട്ടിൽ തന്നെയാണ് അറുകാലിക്കലെ മറിയ എന്നുള്ള സഹോദരിയും വിവാഹം കഴിച്ചു വിട്ടത്. ആ വിവാഹം കഴിച്ച് അവർ പോയ ആ വീടുകളും ഒരു അല്പം ചരിഞ്ഞ ഭൂമിയാണ്. ഒരു കയ്യാലയ്ക്ക് ഉള്ള വ്യത്യാസമേ ഉള്ളൂ. താഴെയും മുകളിലുമായിട്ട് അവർ താമസിച്ചിരുന്നു. അതിൽ ആ മൂത്ത സഹോദരൻ്റെ മകളാണ് ഈ പ്രിയ ഷമേലിച്ചാൻ്റെ പ്രിയ ഭാര്യ. ആ ഇളയ ആ മറിയ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ നേരെ അനുജത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ അവധിക്കാലത്തൊക്കെയും ഞാൻ ആ വീട്ടിൽ ഈ ദീർഘനാൾ അവധിയുള്ളപ്പോൾ അവിടെ പോയി ചില ദിവസങ്ങൾ പാർക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രിയ മാതാവിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെയും എനിക്ക് എൻ്റെ ഓർമ്മയായ കാലം മുതൽ വളരെയേറെ നല്ല പരിചയമുണ്ടായിരുന്നു. രണ്ടുപേരും വളരെ സൗമ്യരാണ്. അത് പ്രിയ കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, വളരെ ഭക്തിയോട് ജീവിച്ച ഒരു പ്രിയ ദേവദാസനായിരുന്നു. ആ നിലയിൽ കുഞ്ഞുങ്ങളെയും വളർത്തിയെടുക്കുവാൻ പ്രിയപ്പെട്ടവർക്ക് ഇടയായി. ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല, കാരണം സമയം പോയി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനിയും പലരും സംസാരിക്കാനുണ്ടായിരിക്കും. പ്രിയ ബാബുവുമായിട്ടും ദീർഘനാളത്തെ പരിചയവും സ്നേഹബന്ധവും ഉണ്ട്. പ്രിയപ്പെട്ടവരൊക്കെയും ദുഃഖിതരാണ് എന്നുള്ളത് എനിക്കറിയാം, കാരണം മരണത്തിൻ്റെ ദുഃഖം അറിയാത്തവരായിട്ട് നാം ആരും ഇവിടെ ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചത്. ബുധനാഴ്ച ആ ശവസംസ്കാരമായിരുന്നു. ഇന്ന് എൻ്റെ ഒരു കസിൻ്റെ ശവസംസ്കാരം ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോകുവാൻ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ അതിലും പ്രധാനമായിട്ട് തോന്നിയത് എനിക്ക് ഇവിടെ വരിക എന്നുള്ളതാണ്. പ്രിയ ബാബു എന്നോട് പറഞ്ഞിരുന്നു അച്ഛൻ രണ്ട് വാക്ക് പറയണമെന്ന്. ആ നിലയിൽ ലഭിച്ച അവസരമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവിൻ്റെ അഥനീയമായ ജീവിതമോർത്ത് കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ആ പാതയെ പിന്തുടരുവാൻ നമുക്ക് ഏവർക്കും ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രിയ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ ദൈവകൃപ ലഭിക്കട്ടെ, ആശ്വാസം ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. പ്രിയ ദേവിച്ചാനോടുള്ള നന്ദി അറിയിക്കുന്നു. മൈലപ്ര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യ ചന്ദ്രിക സുനിൽ അവർകൾ നമ്മുടെ നിലവിലുണ്ട്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരും ദുഃഖാർത്തരുമായ കുടുംബാംഗങ്ങളെ, ഇടവക അംഗങ്ങളെ, മൈലപ്ര നിവാസികളെ, ദിവസവും നമ്മളിങ്ങനെ ഓരോരോ ജീവിതഘട്ടങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. മനുഷ്യ ജന്മം കിട്ടുമ്പോൾ തന്നെ അവന് മരണവും ഈശ്വരൻ രേഖപ്പെടുത്തിയിരിക്കും. അത് നമ്മൾക്ക് മനുഷ്യനോ മറ്റോ ഒരുത്തർക്കും തടയാനൊക്കുന്നൊരു കാര്യമല്ല, നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ആ കുടുംബത്തിനും അവരുമായി സഹകരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ദുഃഖം, അതിൽ അല്പനേരം നമുക്ക് ഒരു അവർക്ക് വേണ്ടിയിട്ട്
അവരെ ആശ്വസിപ്പിക്കാം എന്നുള്ളതല്ലാതെ ആ വിടവ് ആർക്കും തന്നെ നികത്താൻ കഴിയത്തില്ല. ഇത് പിന്നെ ഒരു പ്രകൃതി തത്വമാണെന്ന് അംഗീകരിച്ച മനസമാധാനിക്കുക മാത്രമാണ് ചെയ്യാൻ കഴിയുക. ഈ വ്യക്തിയെ അദ്ദേഹത്തെ എനിക്ക് അധികം പരിചയമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനുമായി എനിക്ക് നല്ല പരിചയമുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഇവിടെ മയിലപ്രായ കൊണ്ടുവന്നതൊക്കെ പിന്നാണ് പിന്നെ ഞങ്ങൾ ഇവിടെ കണ്ട് മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് നല്ലൊരു മനുഷ്യനാണ്. അല്ലെങ്കിലും പറഞ്ഞു കേട്ട് ഇവിടെ ഞങ്ങളുടെ ആൾ ചേട്ടനൊക്കെ പറഞ്ഞു കേട്ട് എനിക്കറിയാം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതേപോലെ നല്ല സ്വഭാവമുള്ള മക്കളെയും അദ്ദേഹത്തിന് ഈശ്വരൻ നൽകി ആ മക്കളിൽ കൂടെയും ആ പിതാവിനെ ഓർക്കാൻ നമ്മൾക്ക് കഴിയും. അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് ഇത്രയും നാളെങ്കിലും ഭൂമിയിൽ ജീവിക്കാൻ ഈശ്വരൻ അവസരം നൽകി. നമ്മളൊക്കെ ഏത് നിമിഷവും പോകാനുള്ള അതേപോലുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏത് നിമിഷവും ഇപ്പം നിൽക്കുന്ന നിൽപ്പിൽ കഴിഞ്ഞ ദിവസം തന്നെ മേക്കുഴി ഒരാൾ മരിച്ചു. ഒരു പ്രത്യേകിച്ച് ഒരു അസുഖമില്ല, ആശുപത്രി നേരിട്ട് പോയ ആളാണ്. ഒരു മുട്ടിന് വേദനയൊക്കെ ഉള്ളായിരുന്നു എന്ന് പറയുന്നത്. 52 വയസ്സേ ഉള്ളൂ അദ്ദേഹം മരിച്ചു. അപ്പം ഈ പ്രായമാകും ഒരു 70 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഭാഗ്യമുള്ളവരെന്ന് നമ്മൾ കരുതുക. ഇത്രയും നാൾ ജീവിച്ച അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ് ഈ ഭൂമിയിൽ ഇത്രയും നാൾ ജീവിക്കാൻ കിട്ടിയത് ഭാഗ്യമെന്ന് കരുതുക. ആ ഭാഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിനോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ എല്ലാ ദുഃഖത്തിലും ഞാൻ പങ്കുചേരുന്നു. മയിലപ്ര പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലും എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. സുശേഷൻ ബോബി ചാർലി അനുസ്മരണയായി ചില വാക്കുകൾ പറയും. അനുസ്മരണയ്ക്കുള്ള സമയം അവസാനിക്കുകയാണ്, സമയം വൈകിയാണ്. സമയം ആ നിലയിൽ ഉപയോഗിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു വിഷമമാണ് ചിലരെക്കുറിച്ച് അനുശോചനം സ്മരണ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൃത്രിമത്വം സങ്കല്പിച്ച് പറയേണ്ടി വരിക. എന്നാൽ പ്രിയ പിതാവിനോടുള്ള ബന്ധത്തിൽ ഞാനിവിടെ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു. യാതൊരു കൃത്രിമത്വത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും ആവശ്യമില്ല. പലരും പറയുന്നതുപോലെ പ്രസംഗമില്ലാത്തൊരു അപ്പച്ചനായിരുന്നില്ല, വളരെ പ്രസംഗിച്ച ഒരപ്പച്ചൻ തന്നെ. തൻ്റെ ജീവിതം കൊണ്ട് ഇത്രയേറെ പേരെ സ്വാധീനിച്ചു, ജീവിതത്തിൽ പല പാഠങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അതിലും വലിയൊരു പ്രസംഗം വേറെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുക. ഒരു പോരായ്മയുള്ളത് എല്ലാവരെയും മുഖപക്ഷം കൂടാതെ ഒരുപോലെ സ്നേഹിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഒരാളെക്കുറിച്ച് അനുശോചനം അല്ലെങ്കിൽ സ്മരണ പറയുമ്പോൾ എല്ലാം ഒരുപോലെ ആയിരിക്കും, ഒരേ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുവാൻ സാധിക്കുന്നത്, ഞാൻ മിക്കവാറും ഈ ഭവനങ്ങളിൽ പോകാറുണ്ട്. 2 ദിവസം മുമ്പ് പോയി ഈ അപ്പച്ചനോടും അമ്മച്ചിയോടും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഒരുപാട് ആത്മീക കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ നിലയിൽ അല്ലെങ്കിൽ ഉന്നതമായ നിലയിൽ ആത്മീക കാഴ്ചപ്പാടുകളുള്ള മാതാപിതാക്കളായിരുന്നു. രണ്ടുപേരും സംസാരത്തിൽ വളരെ പിശുക്ക് കാണിക്കുന്ന അല്ലെങ്കിൽ വളരെ കുറച്ച് സംസാരിക്കുന്നവരാണ്. പക്ഷേ അളന്നു തൂക്കി വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് പറയുന്ന മാതാപിതാക്കളുമായിരുന്നു. പിതാവിൻ്റെ ഭൗതിക ശരീരത്തിനടുത്ത് അമ്മ കരയുകയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അമ്മയോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മയുടെ ആത്മീക കാഴ്ചപ്പാട് പ്രത്യാശ വെച്ച് നോക്കുമ്പോൾ അമ്മ കരയുകയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്കിലും അവിടുന്ന് വീട്ടിൽ നിന്ന് ഭൗതിക ശരീരം എടുത്തപ്പോൾ അമ്മ പൊട്ടിപ്പോയി, പൊട്ടിക്കരഞ്ഞുപോയി. അതിൻ്റെ കാര്യം എൻ്റെ ആ കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്നിരുന്നു എന്നുള്ളതല്ല, അമ്മ അതേ ആത്മീയ കാഴ്ചപ്പാടിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള സ്നേഹം ബ്രദർ ജെയിംസ് അത് ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇവർ തമ്മിലുള്ള ഐക്യതയും സ്നേഹവും വളരെ ശ്രദ്ധേയമാണ്. നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ മാതാപിതാക്കളും ഈ മക്കളും തമ്മിലുള്ള സ്നേഹവും വളരെ ശ്രദ്ധേയമായി. ഈ പിതാവിൻ്റെ പല ഗുണങ്ങളും ഈ മക്കളിലേക്ക് പകർന്നിട്ടുണ്ട്. ഞാനത് നേരത്തെ വീട്ടിൽ പറഞ്ഞു, ഈ പിതാവ് അതിസൗമ്യനാണ്. ഈ ബാബുച്ചാനും അനിയച്ചാനും ഒക്കെ വളരെ സൗമ്യന്മാരാണ്. ഈ പിതാവ് വളരെ കുറച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ്. അവരും അതുപോലെ തന്നെയാണ്. അവരുടെ ജീവിതം കൊണ്ട് അവരൊരു നല്ല മാതൃക നമ്മുടെ മുമ്പിൽ വെച്ച ഒരു കുടുംബമാണ്, വെച്ച മാതാപിതാക്കളാണ്. ഈ പ്രിയ പിതാവിൻ്റെ വേർപാടിൽ നമുക്ക് ഒരുപാട് ദുഃഖിക്കാനുണ്ട്. കാരണം ഈ നിലയിലുള്ള ഒരു നല്ല മാതൃകയുള്ള ഒരു നല്ല ജീവിതത്തിന് ഇവിടെ പര്യവസായമായല്ലോ. അപ്പം തന്നെ നമുക്കറിയാം, തൻ്റെ രോഗാതുരമായ ബലഹീനമായ ശരീരം വിട്ട് നേരത്തെ പ്രിയ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ വളരെ അത്യുത്തമമായ ഒരവസ്ഥയിലേക്ക് പ്രിയ പിതാവ് മാറി ഇന്നവിടെ സന്തോഷിക്കുക. നമ്മൾ ഈ ഭൗതിക ശരീരത്തിനടുത്ത് ഇവിടെ ഇരിക്കുമ്പോൾ അതുകൊണ്ട് ഏറെ പറയുവാൻ ആവശ്യമില്ലല്ലോ. വളരെ ധന്യമായൊരു മാതൃക,
നമ്മുടെ മുമ്പിൽ വെച്ചു പോയ പിതാവിൻ്റെ ആ പിൻകാല ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം. മാത്രമല്ല നാം പിതാവ് ഒരു ഒരുക്കമുള്ള ഹൃദയത്തോടുകൂടെ ഒരുങ്ങി കടന്നുപോയതാണ്. ഒരു കാര്യം പെട്ടെന്നങ്ങ് പറഞ്ഞു നിർത്താം. ഒരു 5-8 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനവിടെ ചെന്നപ്പോൾ അപ്പച്ചൻ കൈ മടക്കി പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ പറഞ്ഞു, അപ്പച്ച ഇപ്പോൾ അത് വേണ്ട, എനിക്ക് സാഹചര്യങ്ങളറിയാം. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം എൻ്റെ കയ്യിലേക്ക് ആ കൈ തുറക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞത്, എനിക്കിനി അധികം ആകത്തി സാധിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ പല കാഴ്ചപ്പാടുകൾ, മാതൃകാപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, തനിക്ക് താൻ കൊണ്ടു നടക്കേണ്ടതല്ലേ ഒരു ദൈവവൈതൽ ആവശ്യമായിരിക്കുന്ന ഒട്ടുമിക്ക ആത്മീക നിലവാരവും അതേപോലെ അതിൻ്റെ ശരിയായ നിലയിൽ കാത്തു സൂക്ഷിച്ച ഒരു നല്ല ധന്യജീവിതമാണ് ആ പിതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവിധമായ അനുശോചനവും ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു ബോബി ചാർലി. അനുസ്മരണയുടെ സമയം അവസാനിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അവസാനമായി ഈ വാക്കുകൾ പറയുന്നത് പ്രിയ ജേക്കബ് ജോർജ് ബ്രദറാണ്. അദ്ദേഹം ഇവിടെ തമ്മിൽ അയൽക്കാരാണ്. പ്രിയ രാജ്ചാനെ അനുസ്മരണയ്ക്കായിട്ട് ക്ഷണിക്കും. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ശമുൽ ചാനെ കുറിച്ച് ഓർക്കുമ്പോൾ, അവർ 3 സഹോദരങ്ങളും എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ തന്നെ വളരെ കഠിന അധ്വാനികളായിരുന്നു. ഒന്ന് കുഞ്ഞച്ചായൻ, രണ്ടാമത്തെ ശമുൽ ചായൻ, ജോർജ് കുട്ടിച്ചായനും കുഞ്ഞച്ചായനും കടന്നുപോയി. അതിനുശേഷം പ്രിയ ശമുൽ ചാൻ മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. എന്നാൽ താൻ ജീവിച്ച കാലമൊക്കെ അത്രയും വളരെ പ്രത്യാശയോടെ, മാത്രമല്ല ദൈവത്തിലുള്ള ഏറിയ പ്രത്യാശയും തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരെഴുത്തുകാരൻ ഇപ്രകാരം എഴുതുകയുണ്ടായി, വെൻ സോറോസ് കംസ് ഇൻ എ പേഴ്സൺ, ദേ നോട്ട് കം ആസ് വൺ സ്പൈസ് ബട്ട് ഇറ്റ് കംസ് ആസ് ബറ്റാലിയൻ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങളും കഷ്ടതകളും വരുമ്പോൾ അത് ഒറ്റയാളന്മാരായിട്ടല്ല, പിന്നെയോ പലതുമായിരിക്കുന്ന ദുരിതങ്ങൾ കൂടി കടന്നു പോകേണ്ട ഒരു യാത്രയാണ് മനുഷ്യജീവിതത്തിനുള്ളത്. എന്നാൽ ഈ പ്രിയ പിതാവിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ജീവിത പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ താൻ ഈ നല്ല ദൈവത്തെ രുചിച്ചറിഞ്ഞത് മുഖാന്തരം പ്രിയ പിതാവിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് പ്രിയ അനിയനും പ്രിയ ബാബുവിനും ഇവരെ കുടുംബമായിട്ട് ശുശ്രൂഷിക്കുവാൻ അവരുടെ ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ഭാഗ്യം അതെത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇന്ന് ദുഃഖമില്ലാതെ വളരെ സന്തോഷത്തോടുകൂടി പ്രിയ പിതാവിനെ യാത്ര അയക്കുവാനുള്ള സാവകാശം ദൈവം അവർക്ക് നൽകിയത്. ഞങ്ങളുടെ ഭാഗത്ത് തന്നെ ഞങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണ്. വളരെ ചെറുപ്പനാൾ മുതലേ എനിക്ക് ഭവനത്തെ അറിയാം. ഞങ്ങളുടെ ഭവനത്തിലും ഇവർ 3 പേരും വളരെ കൃഷിപ്പണിക്കായിട്ടും അതുപോലെ മറ്റു പല പ്രവൃത്തികൾക്കായിട്ടും വന്നിട്ടുണ്ട്. വളരെ വിശ്വസ്തയോടെ ആ കാര്യങ്ങളൊക്കെ വളരെ വിശ്വസ്തയോടെ ചെയ്തു തീർത്തു എന്നുള്ളത് ഈ സമയത്ത് ഓർക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, സമയം കടന്നുപോയല്ലോ. കരിക്കുറ്റികൾ കുടുംബത്തിൻ്റേതായ എല്ലാ അനുശോചന ദുഃഖവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എൻ്റെ മനസ്സിൽ കൂടി കടന്നു വന്ന ഒരു ഗാനത്തിൻ്റെ വി നാഗൽ സാഹിബ് എഴുതിയ ഒരു ഗാനത്തിൻ്റെ ചില ഈരടികൾ ഇപ്രകാരമാണ്. എന്നാത്മാവിനി ദുഃഖത്താൽ വിഷാദിക്കുന്നതെന്തിനായി, വന്നിടും വീണ്ടെടുപ്പിന്നാൾ കാത്തിടുക കർത്താവിനായി, നീ കാത്തിടുക കർത്താവിനായി, നീ കാത്തിടുക കർത്താവിനായി, കർത്താവിനായപ്പോ ഴും കാത്തിരിക്ക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജന്മം തന്ന അരിഷ്ടാവിനായിട്ട് കാത്തിരുന്നുകൊണ്ട്
വിശ്വസ്തയോടെ ജീവിതം പുലർത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്ന പ്രിയ മാതാവിനും മക്കൾക്കും കൊച്ചുമക്കൾക്കും ദൈവം ആശ്വാസവും ബലവും നൽകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കൺമതീനു ബദ്ധപ്പെട്ടോടിടുന്നു, എൻ സ്വദേശം കൺമതീനു ബദ്ധപ്പെട്ടോടിടുന്നു, ആകെ അൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാനാകയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ, യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ. പ്രിയരായച്ചാൻ മേലപ്പുറ സഭയുടെ മൂപ്പന്മാരിൽ ഒരാളാണ്. അയൽവാസി എന്നുള്ള നിലയിലും അനുഗ്രഹീതമായ സാക്ഷ്യം കേൾപ്പിക്കുവാൻ ദൈവം പ്രിയ രാജ്ചാനെ ബലപ്പെടുത്തി. എനിക്കും പറയാൻ പലതുണ്ട്, എങ്കിലും ക്ലോക്ക് അതിന് അനുവദിക്കുന്നില്ല. ഒറ്റ വാക്കിൽ ഞാനത് ചെയ്യാം. ഒന്നാം സങ്കീർത്തനം അതിൻ്റെ എല്ലാ നിലയിലും പ്രായോഗികമാക്കിയ ഒരു ദൈവദാസനാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ഇവിടൊന്നും ശമേൽച്ചാനെ നാം കണ്ടിട്ടില്ല. രണ്ട്, ഇത്ര അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം പുലർത്താൻ അദ്ദേഹത്തിനിടയായത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ശമേൽച്ചാനെ ഞങ്ങളുടെ അയൽവാസിയായിരുന്നു. ഫിലിപ്പ് സാർ അത് പറഞ്ഞു, ഞങ്ങളുടെ വീടിനപ്പുറത്താണ് താമസിച്ചുകൊണ്ടിരുന്നതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നത്. ശമേൽച്ചാനെ എനിക്ക് ഓർമ്മയുള്ളത് ഞായറാഴ്ച രാവിലെ വളരെ സമയത്തിന് മുമ്പ് തന്നെ നല്ല ശുഭ്രവസ്ത്രത്തിൽ വേദപുസ്തകവും കയ്യിൽ പിടിച്ച് ക്രിസ്തുവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിഫലിപ്പിക്കുന്ന ഒരുവനായിട്ട് അദ്ദേഹം നമ്മുടെ മുമ്പിലിരുന്നു. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദൈവസഭയുടെ ഒരു അംഗമെന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുന്നു. അവൻ ആറ്റിലിയത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു, ചെയ്തവർക്കൊക്കെ അദ്ദേഹം പ്രിയപ്പെട്ടവനായിരുന്നു. ദൈവസഭയ്ക്കും നമുക്ക് ഭൗമികമായ നിലയിൽ നഷ്ടമാണ്. ഞാൻ എന്തിനാണ് വാക്കുകൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദൈവവചനം ഈ കുടുംബത്തെ സമ്പുഷ്ടമാക്കി തീർത്തു. ആ അനുഗ്രഹീതമായ ദൈവവചനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോർജ് ഗോശി ബ്രദർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, മൈലപ്പുറ സഭയുടെ മൂപ്പന്മാരിലൊരാൾ, ഇപ്പോൾ ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ട് എഴുന്നേൽക്ക് നിൽക്കുമ്പോൾ ശരീരത്തിലും ആത്മാവിലും തന്നെ പ്രാപ്തിപ്പെടുത്തി ഇന്നത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ആശ്വാസ വാക്കുകൾ കേൾപ്പിക്കുവാൻ ദൈവം പ്രിയപ്പെട്ടവനെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സഹോദരനായ പ്രിയ ജോർജ് ഗോശിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എനിക്ക് മുൻപായി അനുസ്മരണകൾ പങ്കുവച്ച പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്ത വചനചിന്തകളൊന്ന് ക്രോഡീകരിക്കാൻ മാത്രമാണ് ഞാൻ അല്പം ചില നിമിഷങ്ങൾ വേർതിരിക്കുന്നത്. പ്രിയ ശമൂലപ്പച്ചനെക്കുറിച്ചും തൈവടക്കേൽ കുടുംബത്തെക്കുറിച്ചും പറയുമ്പോൾ ആദ്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഒരു മരണമാണ്. പ്രിയ പിതാവിൻ്റെ അപ്പച്ചൻ, അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല. മൈലപ്പുറ ഒരു നൂറ്റാണ്ട് മുൻപ് ഇവിടെ ബ്രദറൻ സഭ രൂപം കൊണ്ടപ്പോൾ പടിഞ്ഞാറേക്കരയിലൊരു കൂടിയവരുണ്ടായിരുന്നു, അതായിരുന്നു ബ്രദറൻ കൂടിയവർ. ഇവിടെ വിയോജിത പ്രസ്ഥാനവുമായിരുന്നു.
ആ ബ്രദറൻ സമൂഹത്തിലെ ആദ്യ ഫലങ്ങൾ അല്ലെങ്കിൽ ആരംഭകർത്താക്കൾ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ളൊരു ആദ്യ കുടുംബമായിരുന്നു ദൈവയുടെ കയ്യിൽ കുടുംബം. അങ്ങനെ സഭയ്ക്ക് ബീജാവാപം നൽകിയ ഒരു പിതാവിൻ്റെ മകനാണ് പ്രിയ ശമുവേൽ അപ്പച്ചൻ. ആ പിതാവിൻ്റെ മരണം എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് ഞാൻ നന്നേ ചെറിയൊരു കുട്ടിയാണ്. ഞാൻ ആ ഭവനത്തിൽ പോയി. എന്നാൽ മരിച്ചു കിടക്കുന്ന ആ പിതാവിൻ്റെ രൂപം എൻ്റെ ഓർമ്മയിലില്ല. അന്ന് അവിടെ നടന്ന ശുശ്രൂഷകളൊന്നും എൻ്റെ ഓർമ്മയിലില്ല. അന്നവിടെ ആരാണ് വചനത്തിൽ നിന്ന് പ്രസംഗിച്ചത് അതെൻ്റെ ഓർമ്മയിലില്ല. എൻ്റെ ഈ ഓർമ്മയിലാകെ ഉള്ളത് ആ തൈവടക്കേതിൽ വീടിൻ്റെ മുറ്റത്ത് ഒരു കോണിലായിട്ട് ആശാരി ശവപ്പെട്ടി തട്ടിക്കൂട്ടുന്ന ചിത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇന്നത്തെ പോലെ കടകളിൽ പോയി പെട്ടി വാങ്ങുന്ന രീതിയല്ല എന്നുള്ളത്. ഞങ്ങളുടെ വീടിൻ്റെ സമീപത്തൊരു മൂത്താശാരിയുണ്ട്, ഗോവിന്ദനാശാരി. അദ്ദേഹമാണ് അവിടെ ചെന്ന് ആ പെട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗാന്ധി കണ്ണടയുണ്ട്, ഏതാണ്ട് സോഡാ കുപ്പിയേക്കാൾ കനമുള്ള കണ്ണടകളാണ്. അതിൻ്റെ ഇടയിലൂടെ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അല്പം ഭയപ്പെട്ടു പോകും. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരുന്ന ഞാൻ കൗതുകത്തോടെ ഇദ്ദേഹം ഈ ശവപ്പെട്ടി ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത് പോയി നിന്ന് അത് കണ്ടുകൊണ്ട് നിന്നു. കുറേ കഴിഞ്ഞ് കാല് കഴിച്ചിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ മൂത്താശാരി ഇങ്ങനെ ഒന്ന് കോണിലൂടെ എന്നെ ഒന്ന് നോക്കി. ഞാനൊന്ന് ഭയപ്പെട്ടെങ്കിലും അമർന്ന് അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞ് പെട്ടി ഉണ്ടായി കഴിഞ്ഞ് അദ്ദേഹം കടലാസ് ഒട്ടിച്ചു. കടലാസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട്, കറുത്ത കടലാസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൽ വെളുത്ത അക്ഷരത്തിൽ ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള അക്ഷരങ്ങൾ ഒട്ടിച്ചു വെച്ചു. കഷ്ടിച്ച് ആ വാക്കുകൾ കൂട്ടി വായിക്കുവാൻ എനിക്കറിയാം, പക്ഷേ അതിൻ്റെ ആശയങ്ങളൊന്നും എനിക്കറിയില്ല, മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ അല്പം ധൈര്യം സംഭരിച്ച് മൂത്താശാരിയോട് ചോദിച്ചു, ഇതെന്താ ഈ ഇതിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു. ആദ്യമൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അല്പം നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, നമ്മളെല്ലാവരും പോകും, നമ്മളെല്ലാവരും പോകും, അതാ അതിൻ്റെ അർത്ഥമെന്ന്. അതിൻ്റെ ആശയം കൃത്യമായിട്ട് അപ്പോഴും മനസ്സിലായില്ല. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ അർത്ഥം പിടികിട്ടി. മരണമെന്ന് പറയുന്നത് സുദീർഘമായൊരു യാത്രയാണ്, ഒരു ദീർഘയാത്ര. ഒരുപക്ഷെ നാം ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ദീർഘമായൊരു യാത്രയാണ് മരണം. നാം എല്ലാവരും ആ യാത്ര ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പ്രിയ ശമൂൽച്ചാനും പോയി. ഇന്നലെ രാവിലെ 6 മണിക്ക് താനും ആ യാത്ര പോയി. ഇവിടെ പലരും ഓർപ്പിച്ച പോലെ ജിജു പ്രത്യേകം ആ കാര്യം പറയുകയുണ്ടായി. പ്രിയ ശമൂൽച്ചാൻ, അദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാരും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഞങ്ങൾ വിളിക്കുന്നത് ജിജു പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ശമൂൽച്ചാനെന്നോ എന്നോ സഹോദരൻ എന്നോ അല്ല, ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത് ശമൂൽ അപ്പച്ചൻ എന്നായിരുന്നു. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ വല്യപ്പച്ചനെ കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അപ്പച്ചനായി കരുതുന്ന ഒരു വ്യക്തിയാണ് ശമൂൽ അപ്പച്ചൻ. എൻ്റെ തലമുറയ്ക്ക് സ്നേഹം വാരിക്കൊടുത്ത ഒരു അപ്പച്ചനായിരുന്നു അദ്ദേഹം. ജിജു ആ കാര്യം സൂചിപ്പിച്ചു ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. കുടുംബത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രിയ ശമൂൽ അപ്പച്ചൻ്റെ മരണവാർത്ത ഇട്ടപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള തലമുറയിലുള്ള എല്ലാവരും മാറി മാറി അവരുടെ ഓർമ്മകൾ പങ്കുവച്ചു. അതൊരു പുതിയ അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. കരിക്ക് കൊണ്ടു കൊടുത്തതും അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് ആഹാരം നൽകിയതും ഊഞ്ഞാലിട്ട് കൊടുത്തതും തുടങ്ങി അനേകം അനുസ്മരണകൾ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കുവെക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ പ്രിയ പിതാവിൻ്റെ വിയോഗവേളയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പങ്കുവെക്കുവാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യ പദവിയായി ഞാൻ പരിഗണിക്കുകയാണ്. കാരണം എന്നെ പിതൃതുല്യം, ഞങ്ങളെ എല്ലാവരെയും സ്നേഹിച്ച ഒരു പിതാവിൻ്റെ വേർപാടിൻ്റെ വേളയാണ് ഇത്. ഒരാളിൻ്റെ മഹത്വം നാം അളക്കുമ്പോൾ അത് അദ്ദേഹം എത്ര കോടി രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ട് പോയി എന്നുള്ളതല്ല, എത്ര ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടി എന്നുള്ളതല്ല, അല്ലെങ്കിൽ എത്ര വലിയൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തി എന്നുള്ളതല്ല ആ വ്യക്തിയുടെ മഹത്വം. അതിലുപരി അദ്ദേഹം പിൻപിലാക്കിയിട്ട് പോയ പിൻതലമുറയുടെ മഹത്വം. എൻ്റെ പ്രിയ സഹോദരൻ ബാബുവിൻ്റെയും അനിയൻ്റെയും സഹോദരി മോളിയുടെയും കുടുംബങ്ങളുടെ കാര്യം പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ ആ കാര്യം എനിക്ക് ഉറപ്പിക്കുവാൻ കഴിയും. ആ പ്രിയപ്പെട്ടവർ സമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ട് ഇവിടെ പാർക്കുന്നവരാണ്. പ്രത്യേകിച്ച് പ്രിയ സഹോദരൻ ബാബു കഴിഞ്ഞ ചില വർഷങ്ങൾ മൈലപ്ര സഭയുള്ളവർക്കറിയാം, സഭയുടെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്ത ഒരു സഹോദരനാണ്. അത്രയും അനുസ്മരണയായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വചനത്തിലേക്ക് ചില കാര്യങ്ങൾ അല്പം ചില നിമിഷങ്ങൾ ശ്രദ്ധ കൊണ്ടിരിക്കുകയാണ്. പത്രത്തിൽ നാം മരണവാർത്ത വായിക്കുമ്പോൾ പലതരത്തിലുള്ള തലക്കെട്ടുകൾ കാണാം. ചിലരെക്കുറിച്ച് പറയുമ്പോൾ ചിലർ മരിച്ചു, ചിലർ നിര്യാതരായി, ചിലർ അന്തരിച്ചു, ചിലരെക്കുറിച്ച് കാര്യം പറയുമ്പം കാലം ചെയ്തു, തീപ്പെട്ടു എന്നൊക്കെയുള്ള പല പദങ്ങൾ, പലതരമുള്ള മരണങ്ങൾ വേദപുസ്തകത്തിൽ പത്രങ്ങളിൽ നാം കാണാറുണ്ട്. വേദപുസ്തകത്തിൽ വരുമ്പോഴും അവിടെയും 2 തരത്തിലുള്ള മരണമുണ്ട്. ലോകത്തിൻ്റെ കണ്ണിൽ പലതരം മരണമുണ്ടെങ്കിൽ ബൈബിളിൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 2 തരം മരണമുണ്ട്. ഒന്ന് പാപത്തിലുള്ള മരണം, ഡൈയിങ് ഇൻ സിൻ. 2-ാമത്തേത് ക്രിസ്തുവിലുള്ള മരണം, പാപത്തിലുള്ള മരണവും ക്രിസ്തുവിലുള്ള മരണവും.
ക്രിസ്തുവിലുള്ള മരണം ദൈവത്തെ സംബന്ധിച്ച് കർത്താവിനെ സംബന്ധിച്ച് വളരെ വിലപിടിപ്പുള്ളതാണ്. നാം വായിക്കുന്നുണ്ട് ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ഈ കഴിഞ്ഞ രാത്രി, ഈ കഴിഞ്ഞ വെളുപ്പിനെ, ഇന്നലെ രാവിലെ 6 മണിക്ക് തൈവിടക്കയിൽ കുടുംബത്തിൽ നടന്നത് വളരെ വിലയേറിയ ഒരു കാര്യമാണ്. നാം നോക്കുമ്പോൾ നമുക്ക് വേദനയുണ്ട്, കണ്ണുനീരുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം ഇനി കാണുന്നില്ല, ഒട്ടേറെ ഓർമ്മകൾ ബാക്കി വെച്ചിട്ട് താൻ പോയിരിക്കുന്നു, അതൊക്കെ ശരിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിലയേറിയ ഒരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രിയ ശമുവേലപ്പച്ചൻ്റെ മരണം വിലയേറിയതായി തീർന്നിരിക്കുന്നത്? ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഭവനത്തിൽ വെച്ച് ചിന്തിച്ചപ്പോൾ പ്രിയ റോയിച്ചാൻ ഫിലിപ്പ് ലേഖനത്തിൽ ചില വാക്കുകൾ വായിച്ചു. ഞാനും അതേ ചുവടുകൾ പിന്തുടരുവാനാണ് ആഗ്രഹിക്കുന്നത്. 2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഫിലിപ്പ് ലേഖനം 1:21-23. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. 23 വാക്യം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഈ 2 വാക്യങ്ങളിലും നമ്മൾ വായിക്കുമ്പോൾ എന്താ അവിടെ പറയുന്നത്? ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. അതാണ് ആ 2 വാക്യങ്ങളിലും പറയുന്നതിൻ്റെ ചുരുക്കം. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലത്. ഞാൻ ചോദിക്കട്ടെ, വിവരമുള്ള ആരെങ്കിലും അങ്ങനെ പറയുമോ? മരിക്കുന്നതാണ് ജീവിച്ചിരിക്കുന്നതിൽ കൂടുതൽ നല്ലത്, അതാണ് കൂടുതൽ ലാഭകരം, അതാണ് അത്യുത്തമം, ഇറ്റ് ഈസ് ഫാർ ബെറ്റർ എന്ന് സുബോധത്തോടെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എല്ലാവരെയും കരയിപ്പിച്ച്, ഭാര്യയെയും മക്കളെയും കരയിപ്പിച്ച് ഒറ്റയ്ക്കാക്കി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് സുബോധമുള്ളവർ പറയുമോ? അല്ലെങ്കിൽ സാധാരണ നിലയിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമോ? എന്നാൽ ആത്മീയമായ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്, ക്രിസ്തീയമായ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ദൈവത്തിൻ്റെ കണ്ണിലൂടെ, വേദപുസ്തകത്തിൻ്റെ കണ്ണിലൂടെ നാം നോക്കുമ്പോൾ ലോകത്തിൻ്റെ കാഴ്ചയിൽ ഇത് ദുഃഖവും മനഃപ്രയാസവും ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ പ്രിയ പിതാവിൻ്റെ മരണം അത് ലാഭകരണമാണ് ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഡെത്ത് ഈസ് ഫാർ ബെറ്റർ, മരണം അത്യുത്തമമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. പ്രിയ ശമൂൽച്ചാൻ്റെ മരണം വിലയേറിയതാണ്, പ്രിയ ശമൂൽച്ചാൻ്റെ മരണം അത്യുത്തമമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? വേദപുസ്തകത്തിൽ നിന്നും അല്ലാതെയും ചില കാരണങ്ങൾ വളരെ വേഗത്തിൽ ചൂണ്ടിക്കാണിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് കർത്താവിൽ മരിക്കുന്ന ഇങ്ങനെയൊരു ദൈവദാസൻ്റെ മരണം അത് ലാഭമാണ്, അത് നല്ലതാണ്, അത് ശ്രേഷ്ഠമാണ്, ഇത് വിലയേറിയതാണ്? 1 കാര്യം നമുക്ക് മാനുഷികമായിട്ടൊക്കെ അറിയാം, മരണത്തോടുകൂടി എല്ലാ രോഗങ്ങളും എല്ലാ പ്രയാസങ്ങളും അവസാനിക്കും, ഇല്ലേ? നമുക്കറിയാം, നമ്മളിവിടെ ഇരിക്കുന്ന മിക്കവാറും രോഗമില്ലാത്ത ആരെങ്കിലും ഒന്ന് കൈ ഉയർത്താൻ പറഞ്ഞാൽ എത്ര പേരുടെ കൈ മുകളിലോട്ട് ഉയരുമെന്ന് എനിക്കറിഞ്ഞൂട. നമ്മളെല്ലാം രോഗമുള്ളവരാണ്. ചിലർ പറയും, ഞാൻ 12 ഗുളിയാണ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വേണ്ട, 12 or 15 ഗുളിയാണ് ഞാൻ ഓരോ ദിവസവും രാവിലെ കഴിക്കുന്നത് എന്ന് പറയും. അതുപോലെ ഗുളിക കഴിച്ച് കീമോതെറാപ്പി എടുത്ത് ഡയാലിസിസ് ചെയ്ത് റേഡിയേഷൻ നടത്തി നിരന്തരം ഡോക്ടർമാരെ കണ്ട് അങ്ങനെ കഴിയുന്നവരാണ് ഒട്ടുമിക്ക മനുഷ്യരും. മരണത്തോടുകൂടി എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം അവസാനിക്കുക. പ്രിയ സമൂഹിച്ചാൻ പലപ്പോഴും താൻ പറയാറുണ്ട്, മോനെ എനിക്ക് ചുമയാണ്, എനിക്ക് മുട്ടിനു വേദനയുണ്ട്, നടക്കാൻ വയ്യ, നടുവിന് വേദനയാണ്. എന്നാൽ ഇന്ന് തനിക്കതൊന്നുമില്ല, ചുമയില്ല, മുട്ടുവേദനയില്ല, നാഡീഞ്ഞരമ്പുകൾക്ക് പ്രയാസങ്ങളില്ല, തൻ്റെ രോഗവും വ്യാകുലവും എല്ലാം മാറി, എല്ലാ രോഗങ്ങൾക്കും അവസാനമായി. മരണത്തോടുകൂടി അതെല്ലാം അവസാനിക്കും. മരണം ലാഭകരം. 2 കാര്യം, മരണത്തോടുകൂടി നമ്മുടെ എല്ലാ ആകുലങ്ങളും തീരുന്നു എന്നുള്ളതാണ്. മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് നമുക്കറിയാം വല്ലാത്ത ആങ്സൈറ്റിയിലാണ്, ആകുലതയാണ്. നാളെ എന്താകും ആ കാര്യം ചിന്തിച്ചിട്ട് ഉറക്കമില്ല. COVID-19 അതിഭയാനകമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വാക്സിൻ തീർന്നുകൊണ്ടിരിക്കുന്നു, ഓക്സിജൻ എങ്ങും കിട്ടുന്നില്ല, പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല, ബാങ്കുകാർ പലിശയെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു, ഡിമോണിറ്റൈസേഷൻ ഉണ്ടാകുന്നു, പെട്രോളിൻ്റെ വില കൂടി, ഗ്യാസിൻ്റെ വില കൂടി, സാധനങ്ങളുടെ എല്ലാം വില കൂടി. ഇതൊന്നും പ്രിയ ശമൂൽച്ചാനെ സംബന്ധിച്ച് ബാധകമാണോ? അല്ല. മരണത്തോടുകൂടി ആകുലവും വ്യാകുലവും എല്ലാം അവസാനിക്കുകയാണ്. മരണം ലാഭകരമാകുന്ന 2 കാരണം അതാണ്. 3, മരണത്തോടുകൂടി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തീരുന്നു, എല്ലാ ആവശ്യങ്ങളും അവസാനിക്കും. ഈ ഭൂമിയിൽ എന്തുമാത്രം ആവശ്യങ്ങളാണ് നമുക്കുള്ളത്! നമുക്ക് വീടൊരാവശ്യമാണ്, ചികിത്സ, രോഗത്തിന് ചികിത്സ ആവശ്യമാണ്, പണം ആവശ്യമാണ്, മക്കളെ പഠിപ്പിക്കണം, മക്കളെ കെട്ടിച്ചു വിടണം, ഇൻഷുറൻസ് അടയ്ക്കണം, ലോൺ അടയ്ക്കണം, കടമടയ്ക്കണം, എന്തുമാത്രം ആവശ്യങ്ങളാണ് ഓരോ ദിവസവും നമ്മെ ഭരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നെട്ടോട്ടമാണ് ഇന്ന് മനുഷ്യൻ നടത്തുന്നത്. ഇംഗ്ലീഷിലൊരു പദപ്രയോഗമുണ്ട്, റാറ്റ് റേസ് എന്ന്. എലി പായുന്നത് പോലെ പായുകയാണ്, നേരം വെളുത്ത് സന്ധ്യ വരെ മനുഷ്യൻ ഇടത്തോട്ടും വലത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടുകയാണ്, ആവശ്യങ്ങൾ 2 കൂട്ടിമുട്ടിക്കാൻ വേണ്ടി. എന്നാൽ മരണത്തോടുകൂടി ആവശ്യങ്ങളെല്ലാം തീരും. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഭൗതികമായ കാരണങ്ങളാണ്. എന്നാൽ 1-2 ആത്മീയ കാരണങ്ങൾ കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വൈ ഡെത്ത് ഈസ്
ഫാർ ബെറ്റർ. മരണം എന്തുകൊണ്ട് ഏറ്റവും അത്യുത്തമമാവുന്നു, മരണം എന്തുകൊണ്ട് ലാഭമാവുന്നു, മരണം എന്തുകൊണ്ട് നല്ലതായി തീരുന്നു, രണ്ട് മൂന്ന് കാരണങ്ങൾ വേഗത്തിൽ ഓർപ്പിക്കാം. ഒന്നാമത്തെ കാരണം, അത് പാപത്തോടുള്ള നമ്മുടെ പോരാട്ടം ഇതോടെ തീരും. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച അന്ന് മുതൽ ആ നിമിഷം വരെ പാപവുമായി നിരന്തര പോരാട്ടമാണ്. എന്താ അതിൻ്റെ അർത്ഥം? പാപം ചെയ്യുവാനുള്ള സമ്മർദ്ദം, പ്രേരണ നമുക്കുണ്ടാകുന്നു. പാപം ചെയ്യാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ജഡീക മനുഷ്യൻ, ഒരു പഴയ പ്രകൃതി, അത് നമ്മെ നിരന്തരം പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ജീവിതം ഒരു വലിയ പോരാട്ടമാണ്. നമ്മിലുള്ള പാപപ്രകൃതി നമ്മെ പാപം ചെയ്യാൻ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം രക്ഷിക്കപ്പെടുന്ന അവസരത്തിൽ നമ്മുടെ ആത്മാവ് മാത്രമാണ് രക്ഷ നേടിയത്. നമ്മുടെ ആത്മാവ് രക്ഷ നേടി, നമ്മുടെ ദേഹി നിരന്തരം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേഹവിനി രക്ഷപ്പെടും. അപ്പോൾ ഈ പാപം ചെയ്യുവാനുള്ള ആ പ്രവണത, ഇയ്യോബ് പറഞ്ഞെന്താ, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. കണ്ണുമായി നിയമം ചെയ്യണം, പാപം ചെയ്യാൻ, മോശം ചിന്ത എൻ്റെ ഹൃദയത്തിൽ വരാതിരിക്കാൻ ഹൃദയവുമായിട്ട് ഒരു നിയമം ചെയ്യണം. അരുതാത്ത കാര്യങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി എൻ്റെ കണ്ണുമായിട്ട് ഞാൻ നിയമം ചെയ്യണം, എൻ്റെ നാവുമായിട്ട് നിയമം ചെയ്യണം. പാപപ്രേരണ, സമ്മർദ്ദം, പാപം ചെയ്യാനുള്ള പ്രവണത, ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാവർക്കും ഇല്ല കേട്ടോ, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കേ ഉള്ളൂ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഈ സമ്മർദ്ദമുള്ളൂ. എല്ലാ ദൈവമക്കളും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ കരയുകയാണ്. അസൂയയാൽ, അഹങ്കാരത്താൽ, ദുഷ്ടചിന്തയാൽ, കോപത്താൽ, അതുപോലെ കളവ് പറയുന്ന പ്രവണതയാലൊക്കെ ഹൃദയം പ്രേരിപ്പിക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള പാപം ചെയ്യാൻ അറിയാതെ നാം അതിന് വിധേയരായി പോകാറുണ്ട്. എന്നാൽ മരണത്തോടുകൂടി ആ പാപവുമായിട്ടുള്ള പോരാട്ടം അവസാനിക്കുക. ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, തൻ്റെ രണ്ട് സ്നേഹിതരെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഒരാൾ മരിച്ചുപോയി. മരിച്ചപ്പം മറ്റേ ആൾ പറഞ്ഞു, എൻ്റെ ചങ്ങാതി താൻ രക്ഷപ്പെട്ടടോ. എന്താ പറഞ്ഞേ? എൻ്റെ ചങ്ങാതി താൻ രക്ഷപ്പെട്ടടോ. എന്ന് വെച്ചാൽ തനിക്കിനി ഈ പാപപ്രലോഭനങ്ങൾക്ക് വിധേയനായി, അതിൻ്റെ ആ സമ്മർദ്ദത്തിന് വിധേയനായി ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ, താൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയല്ലോ, രക്ഷപ്പെട്ടല്ലോ എന്ന്. പ്രിയ ശമുവലപ്പച്ചൻ ആ നിലയിൽ രക്ഷപ്പെട്ടു. സമ്മർദ്ദം, പാപത്തിൻ്റെ മേലുള്ള പോരാട്ടം തനിക്കിനി ഇല്ല. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ തെറ്റുപറ്റിയാൽ ഏറ്റുപറയണം, അനുദപിക്കണം, എത്രയോ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വരും. അങ്ങനെയുള്ള അവസരങ്ങളൊന്നുമില്ല. മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ മരണം എന്തുകൊണ്ട് അത്യുത്തമമാവുന്നു? കാരണം മരണാനന്തരം വി ആർ ഗോയിങ് ടു റിസീവ് സംതിങ്. നമുക്ക് ചില കാര്യങ്ങൾ കിട്ടാൻ പോവുകയാണ്. രണ്ട് കൊരിന്ത്യർ 5:10 എന്താ നാം വായിക്കുന്നത്? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കും. ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നാം നിൽക്കും. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും തക്ക അളവിലുള്ളത് ദൈവം നമുക്ക് നൽകും. എബ്രായലേഖനം 6:10 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ദൈവം അനീതിയുള്ളവനല്ല. പ്രിയ ശമുവേൽച്ചാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി ദൈവം പ്രതിഫലം നൽകാൻ പോവുകയാണ്. നേരത്തെ ഇവിടെ ഓർപ്പിച്ച വലിയ പ്രസംഗം ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. ദൈവനാമത്തിൽ കൊടുക്കുന്ന ഒരു ഗ്ലാസ് തണ്ണീരിന് പോലും ദൈവം പ്രതിഫലം കൊടുക്കാൻ പോവുകയാണ്. മരണാനന്തര നാമത് പ്രാപിക്കാൻ പോകും. ഏറ്റവും അവസാനമായിട്ട് ഈ നാം നേരത്തെ വായിച്ച 23 ഫിലിപ്പിലേഖനം 1:23 വിട്ടുപിരിഞ്ഞ്, വിട്ടുപിരിഞ്ഞ് എവിടാ? ക്രിസ്തുവിനോടുകൂടെ. ഇവിടെയാണ് ഈ പ്രിയ പിതാവ് ഇപ്പോഴായിരിക്കുന്നത്. പലരും ആൾക്കാരെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷേ മരണം നമുക്ക് ലാഭമാകുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് അതാണ്. പ്രിയ ശമുവേൽച്ചാൻ, ഹീ ഈസ് വിത്ത് ക്രൈസ്റ്റ് നൗ. ഭാഗ്യത്തിൻ്റെ ആ ലാഭത്തിൻ്റെ അത്യുച്ച കോടി, പരമോന്നത കോടി എന്ന് പറയുന്നത് അതാണ്. സ്വർഗത്തിലാണെന്ന് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. സ്വർഗമെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്ലേസ് വേർ ക്രൈസ്റ്റ് ഈസ്. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. കള്ളനോട്, ക്രൂശിൽ കിടന്ന കള്ളനോട് യേശുക്രിസ്തു പറഞ്ഞു, നീ പറദീസയിൽ പോകും. അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞത്. പറഞ്ഞെന്താ? ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും. ഐ ആം ഗോയിങ് ടു ബി വിത്ത് യു, ഓർ യു ആർ ഗോയിങ് ടു ബി വിത്ത് മീ. ഇന്ന് നാം ഒരുമിച്ച് പറദീസയിൽ. കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14:3 പറഞ്ഞെന്താ? ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർത്തുകൊള്ളും. അവൻ ഇരിക്കുന്നിടത്തേക്ക് പ്രിയ ശമുവേലപ്പച്ചൻ പോയിരിക്കുകയാണ്. 1 Thessalonians 4:18 ആശ്വാസന്റെ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അവസാനം അപ്പോസ്തലൻ പറയുകയാണ്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. പ്രിയ ശമുവേലപ്പച്ചൻ ഇന്ന് ദൈവ സന്നിധിയിൽ ആയിരിക്കുകയാണ്. ഇന്ന് ഭൂമിയിൽ അക്ഷരീകമായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ല. എന്നാൽ നാം നിരന്തരം അവനോടൊപ്പമാകാൻ പോവുകയാണ്. പ്രിയ ശമുവേലപ്പച്ചൻ ആ സ്വർഗീയമായ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കും. ഇനി പറയുക, ഈ പ്രിയ പിതാവിൻ്റെ മരണം ലാഭമല്ലേ? ഇത് ശ്രേഷ്ഠമല്ലേ? അത്യുന്നതമല്ലേ?
ഒരു ചോദ്യം കൂടെ ഞാനിങ്ങനെ ചോദിച്ച് അവസാനിപ്പിക്കട്ടെ, എത്ര നാളാണ് താൻ ദൈവസന്നിധിയിലായിരിക്കാൻ പോകുന്നത്? എത്ര നാളാണ്? നിത്യത മുഴുവൻ, ത്രൂ ഔട്ട് ദ എറ്റേണിറ്റി, നിത്യത മുഴുവൻ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഇതായിരുന്നു പ്രിയ ശമൂൽച്ചാൻ്റെ പ്രത്യാശ. എല്ലാ മനുഷ്യരെ പോലെ താനും ഒരു പാപിയാണെന്നുള്ള തിരിച്ചറിവ് തനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ആ പ്രത്യാശയിലേക്ക് വരുവാൻ കഴിഞ്ഞത്. ആ പ്രത്യാശ ഇല്ലാത്തവരായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾക്കും ആ പ്രത്യാശയുടെ അവകാശികളായി തീരാൻ സാധിക്കും. ദൈവമേ, ഞാനൊരു പാപിയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളത്തിൻ്റെ മരണമായ ആ മരണത്തിന് അധീനനാണ്, നരകത്തിന് ഞാൻ അധീനനാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച എനിക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന ആത്മാർത്ഥതയോടെ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിയുടെയും ഉള്ളിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരും. അവന് പാപ ക്ഷമ നേടുവാൻ കഴിയും, അവന് ദൈവ പൈതലായി തീരുവാൻ കഴിയും. അങ്ങനെ പ്രത്യാശ സമ്പാദിച്ച അനേക പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്. അങ്ങനെ പ്രത്യാശ സമ്പാദിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രിയ ശമൂലപ്പച്ചനും തൻ്റെ കുടുംബത്തിലുള്ളവർക്കും. ഇവിടെയുള്ളവർക്കും യൂട്യൂബ് ക്യാൻ നിങ്ങൾക്കും ആ പ്രത്യാശ സമ്പാദിക്കാൻ കഴിയും. അല്ലാത്തവർക്ക് നിത്യമായ ദുരിതം, നിത്യമായ നരകമാണ് നമ്മുടെ മുൻപിലുള്ളത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട മൂത്താശാരി പറഞ്ഞത് ആ വാചകം, എല്ലാവരും പോകും, എല്ലാവരും പോകും കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും പോകും. എവിടേക്കാണ് പോകുന്നത്? നാം ഉറപ്പ് വരുത്തുവാൻ നമുക്കിടയാകട്ടെ. എപ്പോഴാണ് നാം പോകുന്നത്? വീടൊണ്ണോ? എത്ര നാളുകൾ ഈ ഭൂമിയിൽ നമുക്കിനി ഉണ്ട് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ മുൻപിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ നാളുകൾ പ്രത്യാശ സമ്പാദിക്കുവാൻ, ആ പ്രത്യാശയ്ക്ക് അനുസൃതമായി ജീവിക്കുവാൻ, ദൈവം നമ്മുടെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ, അനുഗ്രഹീതമായ ചില മാതൃകകൾ വിട്ടേച്ചു പോകുവാൻ, പ്രിയ ശമൂലപ്പച്ചനെ അനുകരിക്കുവാൻ, അനുകരണീയമായ കാര്യങ്ങൾ പിന്തുടരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആ കുടുംബത്തോടൊപ്പം എല്ലാ ദിവ്യമായ സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ദൈവീയ ആലോചന പ്രിയ സഹോദരൻ ജോർജ് കോശിയിൽ നിന്ന് ദൈവാത്മാവ് നമ്മെ കേൾപ്പിച്ചു. ആ വാക്കുകളുടെ അന്തസത്ത ഉൾക്കൊണ്ട് നമ്മെ വിട്ട് കർത്തൃസന്നിധിയിലേക്ക് പോയിരിക്കുന്ന പ്രിയ ചമേൽചാൻ്റെ പാതകളെ പിന്തുടരുകയും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ചമേൽചാൻ്റെ കൊച്ചുമകൻ പ്രിയ ബാബുവിൻ്റെ മകൻ പ്ലസൻ ബാബു അനുസ്മരണയായ ചില വാക്കുകൾ പറയും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പച്ചൻ്റെ അഞ്ച് കൊച്ചുമക്കളിൽ ഏക കൊച്ചുമകനാണ് ഞാൻ. ഞങ്ങളുടെ പ്രിയ അപ്പച്ചൻ, അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ആ കുടുംബ സാക്ഷ്യം ഇവിടെ പലരും ഇവിടെ ഓർപ്പിക്കേണ്ടേ. അവർ തമ്മിലുള്ള ഐക്യം അത് വളരെയധികം എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നത് പോലെ ഇവിടെ പ്രിയാങ്കൾ അത് പറയുകയുണ്ടായല്ലോ, ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് മുഖമെന്ന് പറയുന്നത് പോലെ പ്രിയ അപ്പച്ചൻ്റെ ആ ഹൃദയ സന്തോഷം എത്ര വലിയ വിഷമസന്ധിയിലും അപ്പച്ചൻ്റെ മുഖത്ത് പ്രകടമായത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ കർത്താവിനെയും ആശ്രയിക്കുകയും എന്നുമാത്രമല്ല സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഈ കുരുത്തക്കേടുകളൊക്കെ കാണിക്കുമ്പോഴായാലും അപ്പച്ചനത് വേണ്ട രീതിയിലുള്ള ശാസനകൾ നൽകുകയും ഒക്കെയും ചെയ്യുമായിരുന്നു. വിശ്വാസത്തിൻ്റെ മർമ്മം മനസാക്ഷിയിൽ കാത്തുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ് അപ്പച്ചൻ. അതുകൊണ്ട് എൻ്റെ അപ്പച്ചനെ ആശ്രയിച്ച ദൈവം എൻ്റെ ദൈവം എന്ന് പറയുന്നതിൽ എനിക്ക് ആ ദൈവത്തിൽ ആശ്രയിപ്പാനും അതിയായ സന്തോഷമുണ്ട്. അപ്പച്ചൻ്റെ വേർപാട് വേദനാജനകമാണെങ്കിലും ജീവിതലാളിത്യത്തിലും ക്രിസ്തു യേശുവിലെ വിശ്വാസം കാത്ത് ഓട്ടം തികച്ച എൻ്റെ അപ്പച്ചൻ എന്നും എനിക്ക് അഭിമാനം ഉളവാക്കുന്നു. മാത്രമല്ല അപ്പച്ചൻ ആശ്രയിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്പച്ചൻ എത്തി എന്ന ഉത്തമ ബോധ്യത്തോടെ അപ്പച്ചൻ്റെ വേർപാടിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ബ്ലസ്സിയോടുള്ള ബന്ധത്തിലായാലും അപ്പച്ചൻ എപ്പോഴും പറയുമായിരുന്നു, ബ്ലസ്സിയുടെ കല്യാണം കൂടെ കഴിഞ്ഞ് എനിക്ക് മരിച്ചാൽ മതിയെന്നൊക്കെ. എന്തായാലും ദൈവം അതിനുള്ള ഭാഗ്യം ദൈവം കൊടുത്തു. അപ്പച്ചൻ്റെ കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും കാണുവാനുള്ള ഭാഗ്യം ദൈവം അപ്പച്ചന് നൽകി. പ്രത്യേകിച്ച് അമ്മച്ചിക്ക് ആയാലും കേൾവിയുടേതായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നത് അപ്പച്ചനോടാണ്. അപ്പച്ചനത് അമ്മച്ചിയോട് പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പച്ചന് പ്രായധിക്യത്തിൻ്റെ ക്ഷീണതയിലും
ഞങ്ങളെ മക്കൾക്കും മക്കൾക്കുമൊക്കെ അപ്പച്ചനെ സൃഷ്ടിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. പ്രത്യേകിച്ച് ജി കെ അങ്കിൾ ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി, നമ്മൾ പല പ്രിയപ്പെട്ടവർ ഇന്ന് വളരെയധികം മെഡിസിൻസൊക്കെ യൂസ് ചെയ്യുന്നു. പക്ഷേ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം പനി അങ്ങനെ വരുമ്പോൾ മാത്രം ഒന്നോ രണ്ടോ മെഡിസിൻ എടുക്കുമോ എന്നല്ലാതെ ഈ അവസാന സമയത്ത് വരെയും മറ്റ് യാതൊരുവിധമായ മെഡിസിൻസോ അപ്പച്ചന് ഉപയോഗിച്ചിരുന്നില്ല. ഇത്ര ദൈവം കൊടുത്ത ആയുസ് വളരെ ആരോഗ്യത്തോടെ ഇവിടെ തന്നെ ജീവിപ്പാനും ദൈവം അപ്പച്ചന് കൃപയായി. നിത്യതയിൽ അപ്പച്ചനെ വീണ്ടും കാണാനുള്ള പ്രത്യാശയോടെ ഇവിടെ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുന്നു. താങ്ക് യു ബ്ലസൻ. ദൈവം പ്രിയമകനെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. നന്ദി പറയാനായിട്ട് പ്രിയ വി ടി ബാബു സഹോദരനെ ക്ഷണിക്കുന്നു. പ്രിയ ശമേൽചാൻ നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയ വി ടി ബാബു. അദ്ദേഹവും തൻ്റെ കുടുംബവും ദൈവസഭയ്ക്ക് വളരെ പ്രയോജനമുള്ളവരാണ്. പ്രിയ ബാബുവിനെ ആദരപൂർവം നന്ദി വാക്കുകൾ പറയുവാൻ ക്ഷണിക്കുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാം വാഴ്ത്തപ്പെടുവാനാട്ടെ. ഇത് ഞങ്ങളുടെ പിതാവിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളൂ. നല്ലൊരു മാതൃക വെച്ചാണ് ഞങ്ങളുടെ പിതാവ് പോയത്. അത് ഒരു വാക്ക് പറഞ്ഞില്ല എങ്കിൽ അതെൻ്റെ പക്ഷത്തുള്ള കുറവായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. മക്കളെ അതേ രീതിയിൽ വളർത്തുവാൻ ഞങ്ങളുടെ പിതാവിനെ സഹായിച്ചു. ഞങ്ങളുടെ മാതാപിതാക്കൾ ഇണപ്രാവുകളായിരുന്നു. മോൻ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് ഇത്ര കേൾവിക്കുറവുണ്ട്. അപ്പോൾ ആ ഞങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്, പറയും മനസ്സിലായി മനസ്സിലായി ഇങ്ങനെ തലകാട്ടി കാണിക്കും. പിന്നെ അത് ഞങ്ങൾ പോയി കഴിഞ്ഞാണ് സംസാരിക്കുന്നത്, അച്ഛാ എന്തു അച്ഛാ അമ്മ അവർ പറഞ്ഞത്. അപ്പോൾ അച്ഛനത് വിവരിച്ച് കൊടുക്കുമായിരുന്നു. അവർ ഇരുവരും ഒരേ സമയത്തിരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവർ രണ്ടുപേരും ഒരേ സമയത്ത് എപ്പോഴും സംസാരിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ പിതാവ് വളരെ, നമ്മൾ പലരും പറഞ്ഞതുപോലെ, ഒരു അധ്വാനശീലിയായിരുന്നു. ആ കഷ്ടതയിൽ ഞങ്ങളെ വളർത്തി ഞങ്ങൾ മക്കളുടെ നന്മ, കൊച്ചുമക്കളുടെ നന്മ, അവരുടെ മക്കളെ കാണുവാനും അവരുടെ നന്മ അനുഭവിപ്പാനും അതിന് ദൈവത്തെ സ്തുതിപ്പാനുള്ള കൃപ ഞങ്ങളുടെ പിതാവിന് നൽകി. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭമായി പറഞ്ഞത്, യഹോവ തന്ന് യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തിപ്പോയി. ആ യഹോവ കഷ്ടതയുടെ കടത്തിവിടാതെ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർത്തു. കഴിഞ്ഞ 3 ദിവസമേ ഉള്ളായിരുന്നു ഞങ്ങളുടെ പിതാവ് കൂടുതലായിട്ട് ചില പ്രയാസം അനുഭവിച്ചത്. ആ ദിവസങ്ങളിൽ ഞാനും അനിയനും കൂടെ പിടിച്ചിട്ട് പോലും ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു എഴുന്നേറ്റിരിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ലാസ്റ്റ് ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് കൂടുതൽ കഷ്ടതയിൽ കൂടെ കടത്തിവിടല്ലേ, അവിടുത്തെ സന്നിധിയിലേക്ക് ചേർക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം ആ രാത്രിയിൽ തന്നെ ഞങ്ങളുടെ പിതാവിനെ അങ്ങോട്ട് സന്നിധിയിലേക്ക് ചേർക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നി. ഞങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ട്, ഞങ്ങളുടെ പിതാവിനെ കാണാം. ആ പ്രത്യാശയോട് ജീവിക്കുന്നു. അതുമാത്രമല്ല, അനുസ്മരണമായിട്ട് നമ്മുടെ ഈ കോവിഡ് ആയതുകൊണ്ട് പല പ്രിയപ്പെട്ടവർ അനുസ്മരണമായിട്ട് പറയേണ്ടതായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ജോജോ ജി കേട്ട് പറഞ്ഞായിരുന്നു 11:30 കഴിയുമ്പോഴത്തേന് ഇവിടുത്തെ ശുശ്രൂഷ കഴിയണം. എന്നാൽ സമയം വളരെ ലേറ്റായി. അതിന് ഞാൻ തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ അതിൽ സമയച്ചൊരല്പം നേരത്തെ എന്നോട് ക്ഷമിക്കണം. കാരണം ഒരു വാക്ക് പറഞ്ഞില്ല എങ്കിൽ അത് കുറവായിരിക്കും. അതുപോലെ തന്നെ അനുസ്മരണമായിട്ട് പല പ്രിയപ്പെട്ടവരും എന്നോട് തന്നെ വിളിച്ച് ഇന്നലെ ഇന്നുമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. ഞങ്ങളുടെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുണ്ട അനേകം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നെയുണ്ട്. ഞങ്ങളുടെ അമ്മയുടെ കുടുംബത്തിൽ തന്നെ, അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, ഇവരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ജോബി ലണ്ടനിൽ നിന്ന്, ജോബി ആൻഡ് ഫാമിലി ലണ്ടനിൽ നിന്ന് പ്രത്യേകിച്ച് ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ പറയുകയും പ്രിയ അമ്മയും ആശ്വാസ മക്കൾ പറയണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. ആ അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ജോളി ആൻഡ് ഫാമിലി ലണ്ടനിൽ നിന്ന്, മിനി ആൻഡ് ഫാമിലി ബെഹ്റിൽ നിന്ന്, മിനി അതുപോലെ ബെഹ്റിൽ നിന്ന് ജോയി ആൻഡ് മിനി, സൗദിയിൽ നിന്ന് നായിക്കമ്പറമ്പിലെ ജോയ്സ് ആൻഡ് ഫാമിലി, മസ്കറ്റിൽ നിന്ന് ഷൈനി ആൻഡ് ഫാമിലി, അങ്ങനെ അനേകർ എന്നെ ഈ 7 ദിവസങ്ങൾ വിളിച്ച്
ഞങ്ങളുടെ ദുഃഖം അറിയിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഞങ്ങളുടെ പിതാവിൻ്റെ വേർപാടിൽ സർവാശ്വാസവും നൽകിയ തൻ്റെ കൃപയിൽ ഞങ്ങളെ നൽകി കരുതിയ സൂക്ഷിച്ച ഞങ്ങളുടെ ദൈവത്തിന് ആദ്യമായിട്ട് എല്ലാ നന്ദിയും ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ദൈവസഭയിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട, മൈലപ്രസഭയിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട എല്ലാ കരുതലിനെയും അവരുടെ ശുശ്രൂഷകളെയും ഓർത്ത് ഞങ്ങൾ നന്ദിയോട്, ഓരോ പ്രിയപ്പെട്ടവരെയും നന്ദിയോട് ഓർക്കുന്നു. എല്ലാവരെയും പേര് പറഞ്ഞ് നന്ദി കരയേറ്റേണ്ട കടമയുണ്ട്. എന്നാൽ സമയക്കുറവുകൊണ്ട് ഞാൻ വ്യക്തിപരമായി ആരുടെയും പേരുകൾ പറയുന്നില്ല. എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ന് ശുശ്രൂഷയിൽ അധ്യക്ഷസ്ഥാനം വഹിച്ചത് നമ്മുടെ റോയ്ചാനാണ്. റോയ്ചാൻ ഇന്ന് വേറൊരു പ്രോഗ്രാമൊക്കെ തയ്യാറാക്കിയതായിരുന്നു. എന്നാൽ ഞാനത് പറഞ്ഞപ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇന്ന് ഈ മീറ്റിംഗ്, ഈ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് ലീഡ് ചെയ്യുവാൻ പ്രിയ റോയ്ചാനെ അവിടുന്ന് ബലപ്പെടുത്തി. റോയ്ചാനുള്ള ഞങ്ങളുടെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ ഇന്ന് വചനം സംസാരിച്ച ജി കെ അങ്കിൾ, ജോർജ് ചേക്കൂറ്റ് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ഏത് പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ഞാൻ ആദ്യമേ സംസാരിക്കാറുള്ള ജി കെയോട്, അത് എന്തുവാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടേ. എന്നേക്കാളും അനിയനാണെങ്കിലും ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ആ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തു. ജി കെയാണ് ഈ മരണം വരുമ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലായി കഴിഞ്ഞപ്പം തന്നെ ഞാൻ ജി കെ വിളിച്ചായിരുന്നു. അപ്പോൾ തന്നെ ജി കെ പെട്ടെന്ന് തന്നെ അവിടെ വരികയും ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതിന് ശേഷമാണ് ഭവനത്തിലേക്ക് മടങ്ങിയത്. പ്രിയ ഭവനത്തോട് ഞങ്ങൾ കടപ്പെട്ടവരാണ്. അതുപോലെ നല്ല പ്രിയ പിതാവും മുഖാനുമാണ് എനിക്ക് ബി എസ് എന്നിലൊക്കെ ഒരു ജോലി കിട്ടുവാനുള്ള കൃപ നൽകിയത്. പ്രിയ കുടുംബം ഒക്കെ ഞങ്ങൾക്ക് വളരെ കടപ്പെട്ടവരാണ്. ജിജു പറഞ്ഞ പോലെ ശമലിപ്പിച്ചൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബമെന്ന് പറഞ്ഞാൽ അവർക്ക് അതുപോലെ സ്നേഹവും കരുതലും ഞങ്ങളോടും കാണിച്ചു. കരിമുട്ടിക്ക കുടുംബത്തോട് ഞങ്ങൾ, ഓരോ വ്യക്തികളോടും ഞങ്ങൾ നന്ദി പറയേണ്ടതാണ്. ഓരോരുത്തരെയും ഞങ്ങൾ നന്ദിയോട് സ്മരിക്കുന്നു. ആ കുടുംബത്തോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ അനുശോചനം പറഞ്ഞ പല പ്രിയപ്പെട്ടവരുണ്ട്, പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും, അതുപോലെ തന്നെ വാർഡ് മെമ്പറും, അങ്ങനെയുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ സഭയിൽ തന്നെ പല പ്രിയപ്പെട്ടവരും ഭവനത്തിലും വൈകിട്ടും മോർച്ചറിയിലും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും അത് ലീഡ് ചെയ്യുകയും ശുശ്രൂഷകളിലൊക്കെയും ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട്. അവരോടൊക്കെയുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്ന ലൈവ് ടീമിനോടുള്ള ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ അയൽവാസികൾ എല്ലാവരെയും ഓർക്കുന്നു, പ്രത്യേകിച്ച് അച്ഛൻ സ്കേറ്ററിനെ ഓർക്കുന്നു. കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനൊക്കെയും കാര്യങ്ങൾ ക്രമീകരിച്ചു തന്ന അച്ഛൻ സ്കേറ്ററിങ്, മറ്റ് അയൽവാസികളെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെയും പല പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. അവരെയൊക്കെയും ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യം വിരമിക്കുന്നു. ഇനിയുള്ള ശുശ്രൂഷയും ദൈവം അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയിരിക്കാം. വരും ദിവസങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാവിനെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യം വിരമിക്കുന്നു. ദൈവം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ജോണിക്കുട്ടി ബ്രദർ മുന്നോട്ട് വരികയും പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയും. ദൈവനാമം മാറ്റപ്പെടുമാറാവട്ടെ. ഞാനൊരു വാക്യം അത് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് തെസ്സലോനി 4 അധ്യായത്തിൻ്റെ 5 വാക്യം, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയുവാൻ ഇടയാകട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ആ വാക്യത്തിൻ്റെ ഒരു മൂർത്തിഭാവമായിരുന്നു പ്രിയപ്പച്ചൻ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയുവാൻ ഇടയാകട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ആ താൻ പ്രിയപ്പിച്ച കർത്താവിൻ്റെ വരവിനെ താൻ എതിർഭാഗത്ത് അതിൻ്റെ ആ ബോധ്യത്തോടെ ജീവിച്ചത് കൊണ്ടാണ് സകല മനുഷ്യനും തൻ്റെ സൗമ്യതയെക്കുറിച്ച് ഇന്നിവിടെ സാക്ഷ്യം പറയുവാനായിട്ടിടയായത്. അതുമാത്രമല്ല, അതിനോട് ഒരു കാര്യം കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവരുടെ അതിഥി സൽക്കാരം ഇതിൽ ഉത്സാഹം അഴിപ്പാൻ തക്ക വണ്ണം ദൈവനെ വായിക്കുന്നല്ലോ. ഇതിൻ്റെ എല്ലാം നിറവ് ആ കുടുംബത്തിൽ കാണുവാൻ കഴിഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന് കാരണമാകട്ടെ. മാത്രമല്ല, കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ
നമുക്ക് നമ്മുടെ കർത്താവിനെ എതിർപാർത്ത് അവൻ്റെ വരവിനെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സൗമ്യത സകല മനുഷ്യനിടയാ അറിയുവാനിടയാകട്ടെ. അത് നമ്മൾ അതിനായി നല്ലൊരു സാക്ഷ്യം അപ്പച്ചൻ നമുക്ക് തന്നു. ആ കാൽച്ചുവടുകളെ പിൻചൊല്ലുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് എത്രയോ മഹോന്നതൻ, പാപികളായി ദൈവതയെ നഷ്ടപ്പെട്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അകന്നുപോയ ഞങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ പ്രിയപുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും അങ്ങനെ കർത്താവെ ആ നിത്യ മരണത്തിൽ നിന്ന് സാത്താനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ആ നിത്യനാശത്തിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകുവാൻ യേശുക്രിസ്തുവിലൂടെ അവിടെ നിന്ന് ഒരുക്കിയ ആ വലിയ രക്ഷയ്ക്കായി തൻ്റെ മരണമടക്ക പുനരുത്ഥാനത്തിലൂടെ പിതാവായ ദൈവം ഞങ്ങൾക്ക് പുത്രനിൽ ഒരുക്കിത്തന്ന ദൈവിക രക്ഷയ്ക്കായി ഞങ്ങളിവിടുത്തെ സ്തുതിക്കുന്നു. അതവേ മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശാരീരിക മരണത്തിന് അവൻ വിധേയപ്പെടുന്നു എന്നുള്ള സത്യം ഞങ്ങൾ കർത്താവെ അറിഞ്ഞ് അംഗീകരിച്ച് അവിടുത്തെ പരിസ്ഥിതിയുടെ മുമ്പാകെ, അവിടുത്തെ നീതിയുടെ മുമ്പാകെ ഞങ്ങളവിടുത്തെ ആരാധിക്കുന്നു. എന്നാൽ കർത്താവെ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം ഞങ്ങളുടെ ആ നിത്യമരണത്തിന് പരിഹാരം വരുത്തി കർത്താവെ അവിടുന്ന് യേശുക്രിസ്തുവിൽ നിത്യജീവൻ നൽകുവാൻ അവിടുന്ന് പ്രസാദിച്ചു. ഓർത്ത് സ്തോത്രം. അങ്ങനെ ഇന്ന് കർത്താവെ ആ ഇന്നലെ ഞങ്ങളിൽ നിന്ന് ശാരീരിക മരണത്താലാകുന്നു പോയ ഞങ്ങളുടെ പ്രിയ പിതാവ് കർത്താവെ അവിടുത്തെ സന്നിധിയിലുണ്ട്, നിത്യജീവൻ്റെ അവകാശിയായി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രമോദിക്കുന്നു എന്നുള്ളതിനാൽ ഞങ്ങളവിടുത്തെ വാഴ്ത്തുന്നു. ഇന്ന് കർത്താവെ ഞങ്ങൾ ശരീരത്തിലിരിക്കുമ്പോൾ ഈ ബലഹീന ശരീരത്തിൻ്റെതായ കുറവുകളോടുകൂടെയാണ് ഞങ്ങളുടെ കർത്താവിൽ ആനന്ദിക്കുന്നത്, ഞങ്ങളുടെ കർത്താവിൻ്റെ സമാധാനം ഞങ്ങൾ അനുഭവിക്കുന്നതെങ്കിലും ഞങ്ങൾക്കും ഞങ്ങളുടെ പിതാവ് ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ സന്നിധിയെങ്കിൽ ആ നിത്യ ആനന്ദം, ആ നിത്യ പ്രമോദം ഞങ്ങൾ അനുഭവിക്കാനായിട്ട് ഞങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തതോർത്ത് ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു. അത് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ പ്രത്യാശയും വിശ്വാസവും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന് അവൻ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് മടക്കി ഉയർപ്പിച്ച് അവന് തേജസ്സും ബഹുമാനവും നൽകിയിരിക്കുന്നു. അതേ മരണത്തെ ജയിച്ചവനായ ഞങ്ങളുടെ രക്ഷകൻ ഇന്ന് തേജസ് അണിഞ്ഞവനാണ്, ബഹുമാനം അണിഞ്ഞവനാണ്, സകല മഹത്വത്തിന് യോഗ്യനാണ്. ക്രിസ്തുയേശു ആദ്യഫലം, പിന്നെ ക്രിസ്തുയേശുവിനുള്ളവർ, അവൻ്റെ വരവിങ്കൽ. അതേ കർത്താവെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ശരീരത്തിൻ്റെ പുനരുത്ഥാനമുണ്ട്. ഞങ്ങളുടെ കർത്താവ് ആദ്യഫലമായി പുനരുത്ഥാനം ചെയ്തവനായി കർത്താവെ ഇന്ന് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഞങ്ങൾക്കായി മധ്യസ്ഥത ചെയ്യുന്ന മഹാപുരോഹിതനായിട്ടുണ്ട്, ഞങ്ങളുടെ ഇടയനായിട്ടുണ്ട്, അവിടുന്ന് ഞങ്ങൾക്ക് രാജാവായി കർത്താവെ അവിടുന്ന് ഞങ്ങളെ നടത്തുന്നു. കർത്താവെ, ആ ഉന്നതനായ കർത്താവിൻ്റെ നടത്തിപ്പിൽ സംതൃപ്തരായി ഇഹത്തിൽ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയെ തികച്ച് അവൻ്റെ വരവിങ്കൽ ആ പുനരുത്ഥാന ശരീരം ലഭിക്കുമെന്നുള്ള ആ മഹത്വപരമായ പ്രത്യാശയെ ഉൾക്കൊള്ളുന്നുകൊണ്ട് തിരുമേനിക്ക് യോഗ്യമായ നിലയിൽ ജീവിപ്പാൻ, അതെ ആ ഞങ്ങളുടെ സൗമ്യത സകലരും അറിയുവാൻ തക്കവണ്ണം, അങ്ങനെ ഞങ്ങളുടെ കർത്താവ് അടുത്തിരിക്കുന്നു എന്നുള്ള വിശ്വാസം ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും തുറന്നും സഹായിക്കണം. വിശേഷാൽ പ്രിയ അമ്മച്ചിയെയും കർത്താവെ മക്കൾ മൂവരെയും, മരുമക്കളെയും കൊച്ചുമക്കളെയെല്ലാം ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രയാസങ്ങൾക്ക് വേദനകൾക്ക് കർത്താവാണ് ആശ്വാസം. കർത്താവെ, അവിടുത്തെ കാര്യങ്ങൾ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സാന്ത്വനം അത് എത്ര ശ്രേഷ്ഠമാണ്. ആ ബലവത്തായ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ആ കരങ്ങളാൽ അവരുടെ കണ്ണുകൾ കണ്ണിൽ നിന്ന് കണ്ണു നീക്കുന്നു, ഓർത്ത് സ്തോത്രം. ആ കരങ്ങളാൽ അവരെ ബലപ്പെടുത്തുന്നു, ഓർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ കർത്താവെ, ഭൗമ ശരീരം സംസ്കരിക്കാനായി ഞങ്ങൾ കൊണ്ടുപോകട്ടെ. ആ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം വേണ്ടുന്ന എല്ലാ ആദരവും നൽകി കർത്താവെ ഞങ്ങൾ അവിടുത്തെ ദാസൻ്റെ ആ ഭൗമ ശരീരത്തെ ഞങ്ങൾ സംസ്കരിക്കട്ടെ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സ്തുതിസ്തോത്രവും ബഹുമാനവും അപേക്ഷകളും ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. സ്വീകരിക്കുന്ന സ്വർഗീയ പിതാവേ, ആമേൻ. മൃതശരീരം മറവ് ചെയ്യുന്ന ശവക്കലയുടെ തൊട്ടു പുറകിലാണ് ഈ ഹാളിൻ്റെ. സമയം വളരെ വൈകിയതുകൊണ്ട് അധികം സമയം അടുത്തു വന്ന് കാണുന്നതിന് ഉപയോഗിക്കാതെ എത്രയും പെട്ടെന്ന് നമുക്ക് ശുശ്രൂഷകളിൽ മുൻപോട്ട് പോകുവാൻ നാം ബാധ്യസ്ഥരാണ്. അടുത്തു വരികയും ചുമ്മനം കൊടുക്കുകയൊക്കെ ചെയ്യാനുള്ള മക്കളും കുടുംബാംഗങ്ങളും അത് വേഗത്തിൽ ചെയ്യുകയും നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ മൃതശരീരം ശവക്കലയിൽ വെച്ച് പിരിഞ്ഞു പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ശുശ്രൂഷകളിൽ
ആദ്യോടന്തം ദൈവം കൃപ നൽകി എല്ലാറ്റിനും ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണത്തേരുവീഥിയിൽ അതികുതുകാലിന്നു ഞാൻ ചേർന്നിടുമോ. ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണത്തേരുവീഥിയിൽ അതികുതുകാലിന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി, വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി, എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. മുക്തിനാൽ നിർമ്മിതമാ ഉള്ള പന്ത്രണ്ടു ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ, മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. മുക്തിനാൽ നിർമ്മിതമാ ഉള്ള പന്ത്രണ്ടു ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ, മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി, വാനവരിൻ സ്തുതിനാഥം സദമുഴങ്ങും ശാലീമി, എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. സാക്ഷയം ധരിക്കും, ഹല്ലേലൂയ. മരണമേ വിഷമങ്ങു നിണ്ട് വിജയവും എവിടെ എന്നെ ജയിച്ചു തനിക്കു സ്തുതി, ഹല്ലേലൂയ. ജയിച്ചു തനിക്കു സ്തുതി, ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറ. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് കർത്താവ് എന്ന് പറയാം. പിതാവിനെ കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആ കർത്താവെ സ്മരണകൾ കേൾക്കുവാൻ അവിടുന്ന് അനുവദിച്ചത് കൊണ്ട് കർത്താവെ നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ. നടന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിച്ചത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, പിതാവിൻ്റെ ശരീരം ഇപ്പോൾ ഞങ്ങളിലൂടെ അടക്കം ചെയ്യുകയാണ്. എന്നാൽ കർത്താവ് തന്നെ ഗംഭീരനാഥത്തോടും പ്രധാന ദിവസത്തോടും ദൈവത്തിൻ്റെ കാവളത്തോടും കൂടി
സ്വർഗത്തിൽ നിറങ്ങി വരികയും മരിച്ചവരെ ക്ഷേരായവർക്കും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുള്ള എല്ലാ പ്രത്യാശയുടെ വചനങ്ങൾക്കാണ് കർത്താവെ ഞങ്ങളോട് സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് ആശ്വാസ വചനങ്ങൾ തന്ന് ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുന്നത് കൊണ്ട് നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും ഞങ്ങളവിടുത്തെ പാദങ്ങൾ സമർപ്പിക്കുന്നു. കൃപയുണ്ടായി സ്വീകരിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. നമുക്ക് ആശീർവാദം പറഞ്ഞ് പിരിഞ്ഞു പോകാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ അനന്തിക്രവും നടത്തിപ്പും കാവലും പ്രിയ മാതാവിനോടും മക്കളോടും കൊച്ചുമക്കളോടും കുടുംബാംഗങ്ങളോടും കൺവിട്ട് പിടിച്ചിരിക്കുന്ന മൈലപ്രാ സഭയോടും ദേശത്തോടും കൂടെ എപ്പോഴും ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.